പ്രശസ്ത കവിയും ബാലസാഹിത്യകാരനൊക്കെയായ ശ്രീ ഇ ജിനൻ നമ്മുടെ മെമ്പറാണ്. ജിനൻ സാറിൻ്റെ പാട്ടുകളെല്ലാം നമ്മുടെ സാറ്റർഡേ നൈറ്റിലൊക്കെ നമ്മുടെ ഇടയ്ക്ക് കേൾക്കുന്നതാണ്. ആ ജിനൻ സാർ രചിച്ച് നമ്മുടെ തൃശ്ശൂരിൻ്റെ അഭിമാനമായ ശ്രീ തൃശ്ശൂർ പത്മനാഭൻ മാസ്റ്റർ ട്യൂൺ ചെയ്ത ആ ഗാനം, ഗീതം സംഗീതത്തിൻ്റെ അവതരണ ഗാനം, നമ്മളെല്ലാ പ്രോഗ്രാമിലും കഴിഞ്ഞ മൂന്നാമത്തെ പ്രോഗ്രാം തൊട്ട് തന്നെ എല്ലാ പ്രോഗ്രാമിലും നമ്മൾ അവതരിപ്പിച്ചു തുടങ്ങുന്നതാണ്. ആ ഗാനത്തിനായിട്ട് നമുക്ക് പ്രവേശിക്കാം. അതിനായി ഗായകരെ ക്ഷണിക്കുകയാണ്. ആദ്യം ജോസ്, സി വി ജോസ്. സി വി ജോസ്, പിന്നെ ശ്രീ സുനിൽകുമാർ, പ്രേം സാഗർ, സലീൽ, ഈ നാല് പേര് ലീഡ് ചെയ്തു. കോറസ് സുഗത, സുഗതകുമാരി, പിന്നെ ഗിരിജ, ശോഭ, രേഷ്മ, പിന്നെ കൂടെ പാടുന്നത് നൗഷാദും ബിനീഷും. ഗമതിരയിടും സംഗീത സാഗര കരിമയിൽ നാം ഒരു പാട്ടായിടാ, സകല രാഗങ്ങളും ഒരു വീണമീട്ടുന്ന ശ്രുതിയിൽ നാം ഇനി കൂട്ടായിടാം. സരിഗമതിരയിടും സംഗീത സാഗര കരിമയിൽ നാം ഒരു പാട്ടായിടാ, സകല രാഗങ്ങളും ഒരു വീണമീട്ടുന്ന ശ്രുതിയിൽ നാം ഇനി കൂട്ടായിടാം. ഗീതം സംഗീതം 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 ഗീതം സംഗീതം 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 ഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതം. നറുതേൻ കിനിയുന്ന മധുരനാദങ്ങളെ തിരയുന്ന നാവിൻ്റെ രുചിയായിട, നറുതേൻ കിനിയുന്ന മധുരനാദങ്ങളെ തിരയുന്ന നാവിൻ്റെ രുചിയായിട, ഒരു മേഘരാഗം പൊഴി സംഗീത മഴയുടെ നനവുള്ള കുളിരായിട, ഒരു മേഘരാഗം പൊഴിക്കുന്ന സംഗീത മഴയുടെ നനവുള്ള കുളിരായിട. ഗീതം സംഗീതം 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 ഗീതം സംഗീതം സംഗീതം
സംഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതമെന്ന ഈ കൂട്ടായ്മയുടെ ആറാമത്തെ ഒരു വലിയ പരിപാടിയാണ് ഇന്ന് നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്ന ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്ന ഈ പ്രോഗ്രാം. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ നാമേറെ ആദരിക്കുന്ന മലയാളത്തിൻ്റെ മലയാള ചലച്ചിത്രത്തോടൊപ്പം നടന്ന് വളർന്ന് ചരിത്രമായി മാറിയ കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനും നിർമ്മാതാവും സിനിമയിൽ എല്ലാ മേഖലയിലും ഇന്നും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, ടെലിവിഷൻ മേഖലയിലും പ്രവർത്തിക്കുന്ന, സാഹിത്യത്തിലും വളരെ സജീവമായി നമ്മോടൊപ്പം ഉള്ള മലയാളത്തിൻ്റെ ഏറ്റവും സീനിയറായ തലമുതിർന്ന ഗാനരചയിതാവ്, കവി, സംവിധായകനെല്ലാമായ ശ്രീകുമാരൻ നമ്പി സാറിനെ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. സാറിനെ ഈ വേദിയിലേക്ക് ശങ്കരൻ നിമിഷം
ആര്യതാരകെ മറക്കുമോ നീ ശാന്തസുന്ദരമീ നിമിഷം കൽപ്പന തന്നോടെ കൽപ്പദ്രുമങ്ങൾ പുഷ്പമഴ പെയ്യുമീ നിമിഷം ശാന്തതാരകെ മറക്കുമോ നീ ശാന്തസുന്ദരമീ നിമിഷം തമ്പി സാറിനെ ആദരിക്കുന്ന ഈ ആദര സന്ധ്യ തുടർന്നുള്ള ഇലഞ്ഞിപ്പൂമണം പാട്ട് സന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നോവലിസ്റ്റ് എഴുത്തുകാരൻ ഗായകൻ എന്ന് ഞാൻ പറയും, ഗാന ആസ്വാദകൻ എന്ന് മറ്റു ചിലർ പറയും, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റർ പ്രിയപ്പെട്ട സുഭാഷ് ചന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുഹമ്മദ് റഷീദ് അദ്ദേഹത്തെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു. വാക്ക് എന്ന് പറയുന്നതിന് ഏതൊക്കെ തരത്തിൽ വാക്കിനെ പ്രയോഗിക്കാമെന്ന് നാം പലരിൽ നിന്നും പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രഭാഷണ കലയിൽ, പ്രഭാഷണ കല എന്ന് പറയുന്ന അതിൻ്റെ പ്രയോക്താക്കളിൽ വലിയ മഹാ ആചാര്യന്മാരൊക്കെ എൻ്റെയും നിങ്ങളുടെ ഓർമ്മകളിലുണ്ട്. ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച പ്രഭാഷകൻ, സഹൃദയൻ, അതിൻ്റെ എല്ലാം ഉപരിയായി ഗാനങ്ങളെക്കുറിച്ച് നല്ല അവഗാഹമുള്ള പ്രിയപ്പെട്ട സുഹൃത്ത്, ആദ്യകാല കഥാപ്രസംഗക്കാരൻ, എല്ലാമെല്ലാമായ ഏറ്റവും കേരളത്തിലെ ഏറ്റവും തല ഉയർന്നു നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകൻ, യുവകല സാഹിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് എല്ലാമായ കവി, അതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്, കവി കൂടിയായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ ആലങ്കോട് ലീലാകൃഷ്ണനാണ് തമ്പി സാറിൻ്റെ പാട്ടോർമ്മകളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത്. ആലങ്കോടിനെ ആഹ്ലാദപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് എത്തിച്ചേരുമെന്ന് ഇപ്പോൾ തന്നെ വിളിച്ചിരുന്നു. രവീന്ദ്രനാഥ് മാഷ് കുടകര കഴിഞ്ഞ് നമ്മുടെ ടോള് കടന്നു. ടോള് കടക്കാൻ വലിയ പാടാണ്. വന്നോ, ആ വരും. രവീന്ദ്രനാഥ് മാഷ് ഉടനെ എത്തിച്ചേരും. അദ്ദേഹത്തെ സ്വാഗതത്തിൽ വളരെ വിശദമായൊരു സ്വാഗതമുണ്ട്. ആ സ്വാഗതത്തിൽ രവീന്ദ്രൻ മാഷെ വേദിയിലേക്ക് ക്ഷണിക്കും. നമ്മുടെ ഈ ഗീതം സംഗീതത്തിൻ്റെ പ്രസിഡൻ്റ് അധ്യക്ഷൻ ശ്രീ ആർ ഗോപിമോഹനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുകുമാരൻ ചിത്രസൗധം സെക്രട്ടറിയെ ഔപചാരികതയുടെ പേരിൽ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളുടെ മൂന്ന് കോർപ്പറേറ്റ് സ്പോൺസേഴ്സാണ് നമുക്കുള്ളത്. അവരെ മൂന്ന് പേരെ വളരെ ആത്മാർത്ഥമായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ അനിൽ വടക്കത്ത്, റിജു എൻ പി എസ് കെ ക്ലാസ്സസ്, അതുപോലെ തന്നെ സപ്തഭരണ ബിൽഡേഴ്സിൻ്റെ ശ്രീ മധുസൂദനൻ, എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ എം ഡി, ഏറ്റവും ബഹുമാന്യനായ ടി ആർ വിജയകുമാർ, അതുപോലെ എത്തിച്ചേരുന്നേയുള്ളൂ മറ്റൊരു മറ്റൊരു ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്പോൺസർ ഈ പരിപാടിയുടെ അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ എത്തിയിട്ടില്ല, അദ്ദേഹം ഉടനെ എത്തിച്ചേരും. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ ട്രഷറർ ഹരിദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ പരിപാടികൾ ആരംഭിക്കുകയാണ്. മറ്റൊരു രക്ഷാധികാരി ശ്രീ എൻ എസ് ഹരീഷ് ബാബുവിനെ ആഹ്ലാദപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അധികം നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ ആദര സന്ധ്യയ്ക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഗീതം സംഗീതത്തിൻ്റെ സെക്രട്ടറി സുകുമാരൻ ചിത്രസൗധത്തെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ മൂന്ന് വർഷം, അതായത് 2016 ജൂലൈ 31 ഗീതം സംഗീതം എന്ന ഒരു കലാ സാംസ്കാരിക സംഗീത കൂട്ടായ്മ, കുറച്ച് സംഗീതാസ്വാദകരായ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ തുടങ്ങിയതാണ് ഈ ഗീതം സംഗീതം. തീർച്ചയായിട്ടും തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണമെന്നും സാംസ്കാരിക തലസ്ഥാനം കേരളത്തിൻ്റെ എന്ന് തൃശ്ശൂർ പറയുമ്പോഴും എല്ലാവരും കോഴിക്കോടിനെയും പാലക്കാടിനെയും തിരുവനന്തപുരത്തിനെയും പ്രശംസിക്കുമ്പോൾ തൃശ്ശൂരിൽ ഇത്തരത്തിലൊരു സംഘടന ഇല്ല, അല്ലെങ്കിൽ ഒരു നമുക്കൊരു സംഗീത അല്ലെങ്കിൽ കൂട്ടായ്മ സാംസ്കാരിക തലത്തിൽ തൃശ്ശൂരിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പണ്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് എങ്ങോ എവിടെയോ മറിഞ്ഞുപോയി. അതിൻ്റെ ഒരു ഇതിലാണ് ഞങ്ങളെല്ലാവരും കൂടി ഒത്തു, കുറച്ച് റിട്ടയറീസ്, ബാങ്ക് എംപ്ലോയീസും അല്ലെങ്കിൽ കുറച്ച് പേരും, നമ്മൾ ജയരാജ് വാര്യരും എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് തുടങ്ങിയ ഒരു ഗീതം സംഗീതം എന്നൊരു കലാ സാംസ്കാരിക കൂട്ടായ്മ ഇന്ന് വളരെയധികം മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നും പ്രൊഫസർ രവീന്ദ്രൻ മാഷാണ് നമുക്ക് ഇവിടെ ഒരു ഗസ്റ്റായിട്ട് ഉണ്ടായിരുന്നത്, വരുന്നത്.
അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ 2016 ഡിസംബർ 18 തുടങ്ങിയ നമ്മുടെ ആദരണീയ സന്ധികൾ ഒ എൻ വി കവാലം യൂസഫ് അലിയിൽ നിന്ന് തുടങ്ങിയ, പിന്നീട് ദക്ഷിണമൂർത്തി എം എസ് വിശ്വനാഥ് രവി ബോംബെ, പിന്നീട് ഉണ്ടായിരുന്ന ഡിസംബറിൽ മങ്കപ്പു ഗോപാലകൃഷ്ണൻ, അല്ലെങ്കിൽ പിന്നത്തെ കഴിഞ്ഞ ജൂണിൽ രവീന്ദ്രൻ മാസ്റ്ററും, പിന്നെ റഫി കിഷോറിൻ്റെ കഴിഞ്ഞ നവംബർ 4 ഒക്കെ ആയിട്ടാണ് നമ്മൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 2-3 കൂടുമ്പോൾ നമ്മുടെ അംഗങ്ങളുടെ പരിപാടികളായിട്ടും നമ്മൾ വളരെയധികം മുന്നോട്ട് പോയി. കഴിഞ്ഞ മാർച്ച് 8 വനിതാ ദിനത്തിന് കേരള സംസ്ഥാനത്തിൽ ഇന്നുവരെ ഇല്ലാത്ത പോലെ 25 ഫീമെയിൽ സിംഗേഴ്സിനെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ അവതരിപ്പിച്ച പരിപാടി വളരെയധികം ജനം പ്രശംസ പിടിച്ചുപറ്റി. മേയർ അജിത വിജയനും അല്ലെങ്കിൽ ടി വി അനുപമ IAS കളക്ടറും അവരെല്ലാവരും പങ്കെടുത്തുകൊണ്ട് നമ്മൾ വളരെയധികം നല്ലൊരു പെർഫോമൻസിന്, അതുപോലെ ഈ സെയ്തിട്ടുണ്ടല്ലോ. നമ്മളിനി മുമ്പൊക്കെ ബാലഭവനിൽ നടത്തിയിരുന്നല്ല, നമ്മളിപ്പോൾ സാഹിത്യ അക്കാദമിയിലേക്ക് കയറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സാറ്റർഡേ നൈറ്റ് ലൈവ് എന്ന നമ്മുടെ അംഗങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടെ നമ്മൾ തമ്മിൽ വളരെയധികം അടുത്തു. എല്ലാ ആഴ്ചയും നമ്മൾ 1.5 മണിക്കൂർ തമ്മിൽ പാട്ടുപാടി എല്ലാവരും ആരാണ് സുകുമാരൻ, ആരാണ് സുമ, അല്ലെങ്കിൽ ആരാണ് എന്താ പറയുക ജോസ്മോൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ ഇവിടെ വന്ന് കണ്ട് നമ്മളെല്ലാവരും പരസ്പരം പരിചയപ്പെടുക. അങ്ങനെ അത് വലിയൊരു വേദിയായിരുന്നു നമ്മുടെ സാറ്റർഡേ നൈറ്റ് ലൈവ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ വാട്സാപ്പ് വഴി തന്നെ അതിൻ്റെ മാക്സിമം ഉപകരിച്ചുകൊണ്ട് വേണമെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് വരുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്, കാരണം ഇത്രയും നമ്മുടെ മെഗാ പരിപാടിയിലെ 6 പരിപാടിയാണിത്. എല്ലാവർക്കും ഒരു സ്വാഗതം പറയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എൻ്റെ ഒരു കർത്തവ്യം. അതിനുമ്പ് എനിക്ക് പറയാനുള്ള, റീജിയണൽ തിയേറ്റർ പോലത്തെ ഒരു തിയേറ്റർ 600 സീറ്റും വെച്ചിട്ട് നമ്മുടെ ആൾക്കാരെ ധൈര്യമായിട്ട് വരുത്താൻ പോലും നമുക്ക് സമാധാനമില്ല. അത് നമുക്ക് വിഷമമുണ്ട്, കാരണം നമ്മുടെ അംഗങ്ങൾ തന്നെ ഏകദേശം 300-350 അംഗങ്ങളുണ്ട്, 40 ലൈഫ് മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും ഫാമിലിയായിട്ട് വന്നാൽ കയറിയിരിക്കാനും ഇവിടെ പറ്റില്ല എന്നുള്ളത് വളരെ ഒരു സങ്കടകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു തുറക്കാത്തൊരു ക്യാൻറ്റീൻ, ക്യാൻറ്റീൻകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞത് ഞായറാഴ്ച തുറക്കാൻ. ഈ ഒരു 5 മണി തൊട്ട് 10 മണി വരെ ഇവിടെ ഇരിക്കുന്ന ഒരു ചായ പോലും കിട്ടാത്ത ഒരു അന്തരീക്ഷവും വല്ലാത്തൊരു വിഷമകരമായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ അത് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം, അത് ഇതിൽ ബാധിക്കുന്നതല്ല. എനിവേ, നമ്മളുടെ ഈ ഒരു പരിപാടിയിലേക്ക് കിടക്കാം. തമ്പി സാറിനെ പറ്റി നമുക്കൊന്നും പറയാനില്ല, കാരണം പറഞ്ഞാൽ ഇന്ന് ഈ ലൈറ്റ് കുറച്ച് ഒന്ന് കുറയ്ക്ക്. ശ്രീമാൻ തമ്പി സാറിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ പ്രണയഗാനങ്ങൾ നമ്മുടെ നല്ല കാലത്തൊക്കെ പാടി തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഗാനം. ഏകാന്ത സന്ധ്യകളിൽ നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞു എന്ന് പാടാത്ത കാമുകി കാമുകന്മാരുണ്ടാവില്ല അല്ലേ? അപ്പോഴാണ് കാണാൻ കൊതിച്ച നേരം കവിത പോലെ നീ എൻ മുന്നിൽ വന്നു എന്നുള്ള പാടുന്നത്. അത് എന്നും പ്രണയഗാനങ്ങളിലെ ഏറ്റവും ടോപ്പിലാണ്. ഞാൻ എന്നും പറഞ്ഞ എൻ്റെ ഒരു പേഴ്സണൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രണയഗാനങ്ങളാണ്, പ്രത്യേകിച്ചും ദാസേട്ടൻ സുശീലമ്മ പാടുമ്പോൾ. ആ ഒരു പാട്ടിൻ്റെ 4 ഏകാന്ത സന്ധ്യകളിൽ നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞു, അപ്പോഴാണ് കാണാൻ കൊതിച്ച നേരം കവിത പോലെ മുന്നിൽ വന്നു. അതുപോലെ തന്നെ ധാരാളം പറഞ്ഞെന്ന് തീരില്ല. അതുപോലെ തന്നെ ദുഃഖഗാനങ്ങളെടുത്ത കരയുവാൻ കണ്ണുകളിൽ കണ്ണുനീരില്ലാത്ത കളിമൺ പാവകൾ ഞങ്ങൾ എന്ന് പറയുന്നതും, നിലക്കുറങ്ങാൻ കഴിഞ്ഞുവോ സഖി നീ മറക്കാൻ പഠിച്ചു എന്ന്, ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ എന്ന് പറയുന്നതൊക്കെ അത്ര ഒറ്റ വാക്ക്, ഐ മീൻ ഒരു സെൻറ്റൻസ് മതി നമുക്ക് കംപ്ലീറ്റ് ഫീലിംഗ് നമുക്ക് മനസ്സിൽ വരുത്താവുന്ന സാറിൻ്റെ പാട്ടുകൾ. ദുഃഖമേ നിനക്ക് പുലർക്കാല വന്ദനായാലും, എന്തിനേറെ പഴയൊരു രജനീതൻ കഥയോർക്കുമ്പോൾ എന്നുള്ള നായികയിലെ ഗാനം വരെ, എത്രയോ കാലം തൊട്ട് അങ്ങനെ ഒരു ഏകദേശം ചന്ദ്രീലയിൽ നിന്നു ചന്ദ്രകാന്തത്തിൻ്റെ 50 വാർഷികം എത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സബര്യ ഏതെല്ലാം മേഖലകളിൽ നിന്ന്. നേരത്തെ ജയരാജ് വാര്യർ പറഞ്ഞു, കവി, നോവലിസ്റ്റ്, നിർമ്മാതാവ്, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ എന്നു തുടങ്ങി രവീന്ദ്രൻ മാഷ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളത് വേറെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ പരിപാടിയിൽ ഉദ്ഘാടകനും അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഇനിയും നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം തന്നെ നമ്മൾ മുന്നോട്ട് തന്നെയാണ് എന്ന് അഭിമാനത്തോടെ പറയാനും സന്തോഷമുണ്ട്. തമ്പി സാറിനെ കുറിച്ച്, അദ്ദേഹം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ബിരുദം എടുത്തിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂരുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഗണിതശാസ്ത്രത്തിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയാണ്. പിന്നെ പുരസ്കാരങ്ങൾ ധാരാളം, ഓരോന്ന് പറയുകയാണെങ്കിൽ ഓടക്കുഴിൽ ആശാൻ പ്രൈസ്, വള്ളത്തോൾ അവാർഡ്, മഹാകവി ഉള്ളൂർ അവാർഡ്, മൂലൂർ അവാർഡ്, കൃഷ്ണഗീതി പുരസ്കാരം, പ്രവാസ കൈരളി അവാർഡ്, ബാലസാഹിത്യത്തിനുള്ള ശ്രീ പത്മനാഭസ്വാമി പുരസ്കാരം, JC ഡാനിയൽ അവാർഡ്, കേരള സർക്കാരിൻ്റെ ഏറ്റവും മുതിർന്ന, ഐ മീൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിലുള്ള ഒരു അവാർഡാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം 30 മലയാള ചിത്രങ്ങൾ സംവിധാനം ചെയ്തു.
അങ്ങനെ വളരെയധികം ഒരു എന്താ പറയുക, നമുക്കധികം പറയാം, നമ്മളൊരു പ്രത്യേകിച്ചൊന്നും പറയണ്ട, കാരണം ഇതിനകത്ത് ഓഡിയൻസ് തന്നെ നമുക്ക് വളരെയധികം അനുഭവമുള്ള എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ തമ്പി സാറിനെ, ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ നാല് പേര്, ഞാനും നൌഷാദും പ്രസിഡന്റ് ഗോപിയേട്ടനും വൈസ് പ്രസിഡന്റ് ശങ്കരനും എല്ലാം കൂടി പോയി ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം, വിഷുവിൻ്റെ തലേദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, വളരെയധികം സന്തോഷമുണ്ടായി അദ്ദേഹം, വളരെ സന്തോഷം. തൃശ്ശൂരിലല്ലേ ഞങ്ങൾ വരാം, ഞാൻ വരാം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സന്തോഷമുണ്ടായി. അദ്ദേഹത്തെ നിങ്ങൾ ഗീതസംഗീതത്തിൻ്റെ പേരിലും എല്ലാവരും തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ ഇലഞ്ഞി പൂമണം എന്ന ഗാനസന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നു നമ്മുടെ പ്രശസ്ത നോവലിസ്റ്റ് സമുദ്രശീല മനുഷ്യൻ ആമുഖം എന്ന രണ്ട് നോവലുകളിൽ തന്നെ വളരെയധികം പ്രശസ്തനായ ശ്രീ സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രനെ എനിക്ക് നോവലിസ്റ്റ് എന്നതിനേക്കാളും അപ്പുറം മാതൃഭൂമി ചീഫ് സബ് എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം മാതൃഭൂമിയുടെ ലേറ്റസ്റ്റ് പതിപ്പുകളെല്ലാം കണ്ടാൽ അതിനുള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാകും. പഴയത് മോശമായിട്ടല്ല, രാമൾ സാർ ഇവിടെയുണ്ട്. അതുപോലെ പക്ഷേ ഇപ്പോഴത്തെ മാതൃഭൂമി കാണുമ്പോൾ എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് വളരെ വളരെയധികം താല്പര്യമുള്ള, നമുക്കറിയാതെ ആകർഷണമായി പോകുന്നൊരു വീക്കിലി, അത് വായിച്ചു തന്നാൽ രണ്ട് എന്താ പറയുക, പകുതി ആവുമ്പോൾ അടുത്ത ചൊവ്വാഴ്ചയോ അടുത്ത വീക്കിലി അപ്പോഴേക്ക് എത്തും. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഇതാണ്. എന്നാലൊരു മൊഴിമാറ്റം എന്നുള്ളൊരു പതിപ്പ് വരെ ഉണ്ടായി, അത് വളരെ അതിലൊരു വരിയാണ് ഞാൻ പ്രത്യേകിച്ച് കോട്ട് ചെയ്യാൻ കാരണം. കാരണം ബംഗാളികൾ എന്ന് പറഞ്ഞാൽ എന്തത്തെ പോലെ കൂലിപ്പണിക്കാരല്ല എന്ന് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തണമെന്ന് സാർ എഴുതിയത്, അത് വളരെയധികം. പണ്ട് കുട്ടികൾക്ക് പാക്കറ്റിൽ കിട്ടുന്ന സാധനമല്ല പാല് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കൂലിപ്പണിക്കാരല്ലേ ബംഗാളികൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സാർ വളരെ ആ മൊഴിമാറ്റം എന്നുള്ള പതിപ്പ് ഞാൻ എടുത്തു പറയാൻ കാരണം അതുകൊണ്ട്. എന്തായാലും സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തിന് അവാർഡുകൾ ധാരാളമുണ്ട്, എല്ലാം കൂടി ഇവിടെ വായിക്കുന്നില്ല. എന്തായാലും മനുഷ്യന് ആമുഖം എന്ന ആദ്യനോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, അങ്ങനെ തുടങ്ങി 12 പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്. അത് സമുദ്രശീല ഇറങ്ങി 2-3 മാസത്തിനുള്ളിൽ അടുത്ത 3-ാമത്തെ പതിപ്പാണ് ഇറങ്ങിയെന്നുള്ളത് വളരെയധികം സന്തോഷമുളവാക്കുന്നു. സുഭാഷ് ചന്ദ്രൻ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നത്, നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാവുന്നത് അദ്ദേഹത്തെ നമ്മുടെ ഗീതസംഗീതത്തിൻ്റെ പേരിലും നമ്മുടെ ഈ എല്ലാ കലാ സാംസ്കാരിക പ്രിയപ്പെട്ടവരെയും എല്ലാ പ്രിയപ്പെട്ട എന്താ പറയുക ആസ്വാദകരുടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ മന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയാണ് അല്ലേ, പ്രൊഫസർ സി രവീന്ദ്രനാഥ്. അദ്ദേഹത്തിനെ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. വിദ്യാഭ്യാസ രംഗത്തുള്ള പുതിയ പരിഷ്കാരങ്ങളായാലും ഒരു വ്യക്തി എന്ന നിലയിലും സംഗീത ആസ്വാദകനായിട്ടും നമ്മളുടെ പ്രിയപ്പെട്ടവനായിട്ടുമാണ് രവീന്ദ്ര മാഷെ നമ്മളെല്ലാവരും കാണുന്നത്. പ്രൊഫസർ സി രവീന്ദ്രനാഥൻ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മൾ ഗീതസംഗീതത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരവും എല്ലാവരുടെ പേരിലും സ്വാഗതം. പിന്നെ ശ്രീ ആലങ്കോട് ലീലകൃഷ്ണൻ പുള്ളിയെ എല്ലാവർക്കും സന്തോഷമാണ്, അദ്ദേഹത്തെ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പടം ഗേറ്റുമ്പോൾ വെക്കാതെ പറ്റില്ല, പോസ്റ്ററിൽ ഫ്ലെക്സിലൊന്നും വെക്കാതെ പറ്റില്ല, കാരണം എല്ലാവർക്കും അദ്ദേഹത്തെ കണ്ടാൽ തന്നെ മതി. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. നമ്മുടെ 3-2 പരിപാടികൾ വന്നു കഴിഞ്ഞ് നിന്നത്ത് പോകുന്നാത്തെ പ്രോഗ്രാമാണ് ശ്രീ ആലങ്കോട് ലീലകൃഷ്ണൻ നമ്മളോടൊപ്പം ഉള്ളത്. സാറിനെ ഞങ്ങൾ എല്ലാവരും പേരിലും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ കോർപ്പറേറ്റ് മെമ്പേഴ്സാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഇന്ന് റിജുവൻ പി എസ് കെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ശ്രീ അനിൽ വടക്കത്ത് വന്നിട്ട് അനിൽ സാറിനെ എല്ലാവരും പേരിലെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സപ്തവർണ ബിൽഡേഴ്സ് ശ്രീ മധുസൂദനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ 3-ാമത്തെ ഒരു കോർപ്പറേറ്റ് മെമ്പേഴ്സ് നമ്മുടെ കൂട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം എൽ എൽ സൂപ്പർ മാർക്കറ്റ്സിൻ്റെ MD ആണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡൻ്റാണ്. നവനീതം കൾച്ചറൽ ട്രസ്റ്റിൻ്റെ ചെയർമാൻ, അടുത്ത ആഴ്ച തൊട്ട് ജൂലൈ എല്ലാ കൊല്ലവും മൺസൂൺ ഫെസ്റ്റ് നടത്തുന്ന ശ്രീ ടി ആർ വിജയകുമാറിനെ നമ്മുടെ പേരിൽ എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഒരു ഔപചാരികരുടെ പേരിൽ നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗോപിയേട്ടനെ, ഗോപിമോഹനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഇത്രയും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഹരിദാസ് ട്രഷറുണ്ട്, ട്രഷറെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പേട്രൻസ് എന്ന് പറഞ്ഞാൽ പോരാ, അതിൽ മുഖ്യൻ നമ്മുടെ ജയരാജ് വാര്യരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ജയരാജ് വാര്യരാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ നട്ടെല്ലും നെടുന്തൂണുമല്ല. അപ്പോൾ ജയരാജ് വാര്യന്, നമ്മുടെ മുഖ്യ രക്ഷാധികാരിയായ ജയരാജ് വാര്യരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മറ്റു രക്ഷാധികാരിയായ, നേരത്തെ പറഞ്ഞ മധു സപ്തവർണയും നമ്മുടെ രക്ഷാധികാരിയാണ്. മറ്റു രക്ഷാധികാരിയായ ശ്രീ ഹരീഷ് ബാബു, പുള്ളി ധനലക്ഷ്മി അങ്ങനെ റിട്ടയേർഡാണ്.
നല്ലേഷ്മി മീൻ ഹരീഷ് ബാബുവിനെ ഞാൻ നിങ്ങളെല്ലാവരും പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് നമ്മൾ തമ്പി സാറിനോട് ഒപ്പം തന്നെ ആദരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. നാടകഗാന രംഗത്തും സംഗീത നാടക അക്കാഡമിയുടെ ആയിട്ടുള്ള ഏകദേശം 10 അവാർഡുകൾ വാരിക്കൂട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ കല്ലറഗോപനെ നമ്മൾ ആദരിക്കേണ്ട കല്ലറഗോപനെ സ്വാഗതം ചെയ്യുന്നു. കല്ലറഗോപൻ പാടുന്നത് കാണാനും കേൾക്കാനും ഒരു സുഖമുള്ള ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക 30 വർഷത്തോളമായി തൃശ്ശൂരിൽ അരങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന സുശീലാമ്മയെ, ജാനകിയമ്മയെ, വാണിയമ്മയെ മാറി മാറി റീനയെയും ഈ അടുത്ത സിനിമകളിൽ പാടി ആ റീന മുരളിയെയും ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. റീന ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും സ്വാഗതം ചെയ്തിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുമാരതിൻ്റെ നാട്ടിലും ജീവാത്മാവും പരമാത്മാവും എല്ലാം ആയതുകൊണ്ടാണ് സ്വാഗതത്തിന് ഇത്രയും സമയം എടുത്തത്. ഇനി ആരും ഇത്ര ദീർഘമായി സംസാരിക്കില്ല എനിക്കറിയാം, കാരണം പാട്ട് കേൾക്കുക എന്നതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഔപചാരികതയുടെ പേരിൽ ഈ വേദിയിലേക്ക് അധ്യക്ഷ പ്രസംഗത്തിനായി പ്രസിഡന്റ് ആർ ഗോപി മോഹനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപായമണി മുഴങ്ങിക്കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയൊരു അധികം വാക്കുകൾ വിളമ്പുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ഒന്ന് എടുത്തു പറയാതെ വയ്യ, എന്നും ശുദ്ധ സംഗീതത്തോടൊപ്പം നിലനിന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഗീതം സംഗീതം. അത് ഇത്തവണയും ഞങ്ങൾ കറ കളഞ്ഞ ഒരു സംഗീത വിരുന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഒരുക്കുന്നത്. അത് പ്രത്യേകിച്ച് എല്ലാവരും അംഗീകരിക്കുന്ന ഒരുപോലെ അംഗീകരിക്കപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ തമ്പി സാർ, ശ്രീകുമാരൻ തമ്പി സാർ. എൻ്റെ കുട്ടി കോളേജ് ലൈഫിൻ്റെ സമയത്തൊക്കെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനകൂടിയായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി ഈ കഥ. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. അത് പ്രസൻറ്റ് ചെയ്ത് വരുമ്പോഴുള്ള ആ ചാരിതാർത്ഥ്യം, അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ രവീന്ദ്രൻ മാഷ് എന്നെ വളരെ വേണ്ടപ്പെട്ട ഒരു അദ്ദേഹമാണ്. സെൻറ്റ് ജോസ് കോളേജ് കെമിസ്ട്രി അറിയാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അവരെല്ലാം ഇതിന് സംഗീതത്തിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള കെൽപ്പുള്ളവരാണ് എല്ലാവരും. പലരും കൂട്ടത്തിൽ പാടുന്നതുമാണ്. രവീന്ദ്രൻ മാഷ് ഇവിടെ പാടിയിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രൻ സാർ അങ്ങേർക്കും അറിയാം. അങ്ങേരും നല്ലൊരു ഗായകനാണെന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ ഇവിടെ സംഗീതത്തിന് മാത്രം പ്രോത്സാഹനം നൽകുന്ന ഈ സംഘടനയിൽ വരുന്ന ആൾക്കാരും ഒരു പരിധിവരെ എല്ലാം സംഗീതത്തിൽ, എന്താ പറയുക, സംഗീതത്തിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് അങ്ങനെയുള്ളവരെ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ആ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. പിന്നെ നമ്മുടെ അല്ല അതെ അതിലേക്കാണ് വരുന്നത്, അപ്പോഴേക്കും നമ്മുടെ ആലങ്കോട് സാറിനെ പറ്റി പറയുക, ഞങ്ങൾ ഒരുപാട് വേദികളിൽ കണ്ടുമുട്ടിയിട്ടുള്ളതാണ്. ഇവിടെ തന്നെ ഇത് 3rd വേദിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ, ഞങ്ങളുടെ ഞാൻ താമസിക്കുന്ന പുതുക്കിയ റെസിഡൻസ് അസോസിയേഷനിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. 1-2 പരിപാടികൾക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കഥാപ്രസംഗം, കഥ, കവിത, ഗാനം, സകലകലാവല്ലഭൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിലൂടെയും നമ്മൾക്ക് തമ്പി സാറിനെ കൂടുതലായിട്ട് നമുക്ക് അടുത്തറിയാൻ സാധിക്കും. അദ്ദേഹം ഒരുപാട് തമ്പി സാറിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കെൽപ്പുള്ള ആളാണ്. പാട്ട് വഴികളിലൂടെ അദ്ദേഹം തമ്പി സാറിനെ പരിചയപ്പെടുത്തും. പിന്നെ നമുക്ക് നമ്മുടെ കൂടെയുള്ള നമ്മുടെ കോർപ്പറേറ്റ് മെമ്പേഴ്സ്, അവരെ, അതൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരായതുകൊണ്ട് അവരെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ ഇത്രമാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾ ഏതായാലും വൈകിയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞോട്ടെ കൂട്ടത്തിൽ, തമ്പി സാറിൻ്റെ ഒരു രഹസ്യം ഞങ്ങളിന്ന് കണ്ടുപിടിച്ചു. തമ്പി സാറ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഇതാണ് സ്കാനിങ് എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങൾ കണ്ടു. അത് സാറ് പറഞ്ഞിട്ടില്ല, ഇന്ന് ഈ ആഴ്ചയിലത്തെ ഇതിൽ മാതൃഭൂമിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു പുതിയൊരു അറിവാണ്. അത് നിങ്ങൾ എല്ലാവരും വായിക്കണം എന്ന് ഞാൻ ഒരു ഇത് പറയാം, ആവശ്യപ്പെടുകയാണ് എല്ലാവരോടും. അദ്ദേഹം ഇപ്പോൾ അധികം കവിത എഴുതി കണ്ടിട്ടില്ല, പക്ഷേ ഇന്ന് എനിക്കത് അറിയാൻ കഴിഞ്ഞൊരു കാര്യമാണത്. അപ്പം അത്രയേ ഉള്ളൂ, വേറെ കൂടുതലൊന്നുമില്ല. ഇനി പറയാനുള്ള, ഇനി കേൾക്കാനാണ് ഉള്ളത്, സംഗീത സദ്യയാണ് ഉള്ളത്. അപ്പം അതിന് മുൻപ് പറയാനുള്ള, പിന്നെ നമ്മളെ വിളിച്ചു വരുത്തിയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സന്മനസ് നിങ്ങൾ കാണിക്കണം. ഒരുപാട് അനുഭവങ്ങളിൽ വിളിച്ചതിൽ അവർക്ക് സംഗീതത്തെക്കുറിച്ച് അധികാരമായിട്ട് പറയേണ്ടതായിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ അധിക പ്രസംഗമായിരിക്കും. അതുകൊണ്ട് നന്ദി, നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, തമ്പി സാറ് ആനുകാര്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഇപ്പോഴും എഴുതുന്നുണ്ട്.
കലാകുമുദിയിലും മലയാളത്തിലും ഭാഷാഭൂഷണിയിലും മാതൃഭൂമിയിലൊക്കെ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത് സ്കാനിങ് കണ്ടുപിടിച്ച് നിങ്ങളുടെ ഒരു സ്കാനിങ് ബുദ്ധിയാണ്. ആ സ്കാനിങ്ങിൻ്റെ മുന്നിൽ നമസ്കരിക്കുന്നു. അടുത്തായി നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഈ ശ്രീമാരതമ്പി സാറിനെ ആദരിക്കുന്ന ഈ സന്ധ്യയും ഇലഞ്ഞിപ്പൂമണം പാട്ട് സന്ധ്യയുടെയും ഉദ്ഘാടനമാണ്. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഉദ്ഘാടകൻ സുഭാഷ് ചന്ദ്രൻ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രവീന്ദ്രനാഥ് മാഷ്, ഏറെ ആരാധനായ തമ്പി സാർ, ആലങ്കോട് മറ്റ് എല്ലാവരെയും ക്ഷണിക്കുന്നു. അഭംഗുരമായി അനുസ്യൂതമായി തുടരുന്ന ഗാനമാണ്, ആലാപനമാണ് ശ്രീകുമാരൻ തമ്പി സാറും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും. ഉദ്ഘാടന പ്രസംഗത്തിനായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പാട്ടുപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൂടി സുഭാഷ് ചന്ദ്രനെ ഞാൻ ഏറ്റവും ആഹ്ലാദത്തോടെ ക്ഷണിക്കുന്നു. സുഭാഷ് ചന്ദ്രൻ്റെ കാട്ടു ചെമ്പകം പൂത്തിരിയുമ്പോൾ എന്ന ഗാനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, മനുഷ്യന് ആമുഖത്തിലും പറയുന്നുണ്ട്, സമുദ്രശിലയിലും പറയുന്നുണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചു സുഭാഷ് ചന്ദ്രനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സുഭാഷ് ചന്ദ്രൻ ശ്രീകുമാർ തമ്പി സാറിൻ്റെ എല്ലാ പാട്ടുകളുടെയും ആരാധകനാണ്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരനാണ് എന്ന് പറഞ്ഞു. പ്ലീസ് വെൽക്കം. ആരാധനായിട്ടുള്ള തമ്പി സാർ, കേരളത്തിൻ്റെ മന്ത്രി, പ്രിയപ്പെട്ട ജയരാജ് വാര്യർ, വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. അമിതമായിട്ട് സംസാരിച്ച് പാട്ടുകൾ കേൾക്കാൻ കാത്തിരിക്കുന്നവരെ അസഹിഷ്ണുക്കളാക്കരുതെന്ന് നമ്മുടെ പ്രിയങ്കരനായ ജയരാജ് വാര്യർ നേരത്തെ തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവരും, ഞാനടക്കം, സംഘാടകരടക്കം, വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്ന് ഞാൻ കരുതുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ബാല്യ കൗമാര യൗവനങ്ങളെ കാവ്യവിശുദ്ധിയുള്ള വാക്കുകൾ കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ നമ്മോടൊപ്പം ഈ സന്ധ്യയിൽ ഇന്നിവിടെ ഉണ്ട് എന്നുള്ളതാണ്.
രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഭാഗ്യം എന്ന് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഈ ചടങ്ങ് ഏറ്റെടുത്തപ്പോൾ മുതൽ എൻ്റെ ദുരാഗ്രഹം കൊണ്ട് ഒരു പാട്ടൊക്കെ ഇവിടെ നിന്ന് പാടണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് പാടാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്ന് പറയട്ടെ. ജയരാജു വാര്യർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ രണ്ട് നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് നോവലുകളിലും ഒരു പാട്ടിൻ്റെ പരാമർശം ഉണ്ട്. കാട്ടുചെമ്പകം പൂത്തുലയുമ്പോൾ എന്നുള്ള ഗാനമാണത്. 54 വയസ്സിൽ തൻ്റെ ഫ്ലാറ്റിൻ്റെ 9 നിലയിലെ മുറിയിൽ പഴയ ഗാനങ്ങൾ കേട്ടിരുന്ന് അടിവയറ്റിൽ ഇക്കിളി പോലെ തുടങ്ങുന്ന ഒരു ഹൃദയവേദന പിന്നീട് മരണത്തിലേക്ക് ജിതേന്ദ്രൻ എന്ന് പറയുന്ന പ്രധാന കഥാപാത്രത്തെ നയിക്കുമ്പോൾ അയാൾ കേട്ടിരുന്ന പാട്ട് കാട്ടുചെമ്പും പൂത്തുലയും പൊള്ളുന്ന പാട്ടാണ്. അത് എതിർച്ചയാ അങ്ങനെ വന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും അതെഴുതിയത് ആര് എന്ന് അറിയാതെ ഞാൻ ആസ്വദിച്ചിട്ടുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ വരികൾ സൃഷ്ടിച്ചത് ആരെന്ന് അറിയാനുള്ള എൻ്റെ ആകാംക്ഷയ്ക്കൊടുവിൽ എല്ലായ്പ്പോഴും തന്നെ ശ്രീകുമാരൻ തമ്പി എന്നൊരു പേര് വന്നു ചേരാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മഹാന്മാരായ ചലച്ചിത്ര ഗാനരചയിതാക്കളിൽ തമ്പിച്ചേട്ടൻ എന്ന് ഞാനിപ്പോൾ വിളിക്കുന്ന ശ്രീകുമാരൻ തമ്പി എന്ന സുവർണ അക്ഷരങ്ങളിൽ കുട്ടിക്കാലം മുതലേ മനസ്സിൽ കോറിയിട്ടിരുന്ന ആ വാക്ക് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഏറ്റവും മികച്ച ഗാനരചയിതാക്കളുടെ പേര് പറയുമ്പോൾ വയലാറെന്നും പി ഭാസ്കരനെന്നും ഒ എൻ വി കുറുപ്പ് എന്നും മറ്റും പറഞ്ഞതിന് ശേഷം ആണ് നമ്മൾ കേട്ടിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളികളുടെ സംഗീത ചരിത്രത്തിൽ, ഗാനചരിത്രത്തിൽ, സാഹിത്യ ചരിത്രത്തിലെല്ലാം ഒരു കവിത്രയ സങ്കല്പം ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും പരമേശ്വരനെയും പോലെ ഒരു മൂവർ സങ്കല്പം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പഴയകാലത്തെ പ്രാചീന കവിത്രയം എന്ന് നമ്മൾ വിശേഷിപ്പിക്കും ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. പിന്നീട് ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മൾ ആശാനുള്ളൂർ വള്ളത്തോൾ, പിൽക്കാലത്ത് ഇടശ്ശേരി വൈലൂപ്പള്ളി പി, പിന്നെ സച്ചിദാനന്ദൻ, കെ ജി ശങ്കരപ്പിള്ള, അങ്ങനെ ഏതെങ്കിലും ഒരു 3 പേരെ പ്രോമിനൻ്റായിട്ട് എടുത്തു പറയുകയും അക്കാലത്ത് തങ്ങളുടെ ഉജ്ജ്വലമായിട്ടുള്ള കാവ്യ സിദ്ധിയാൽ മലയാളികളെ മുഴുവനും ആനന്ദപുരത്തിൽ ആറാടിച്ച ഒട്ടു വളരെ പേരെ ഈ 3 പേരിൽ നിന്ന്, ഈ മൂവറിൽ നിന്ന്, കവിത്രയത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ത്രിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്നൊരു ശീലം നമ്മുടെ ചരിത്രബോധത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അക്കാലത്ത് ഏറ്റവും മികച്ച ഗാനരചയിതാവ് എന്ന് പറയുമ്പോൾ വയലാറിൻ്റെ പേര് ഓർമ്മ വരികയും ഭാസ്കരൻ മാഷിനെ തത്തുല്യമായിട്ട് കണക്കാക്കുകയും ഒ എൻ വി കുറുപ്പിൻ്റെ അനുപമമായിട്ടുള്ള കാവ്യസിദ്ധി കൊണ്ട് അദ്ദേഹത്തെ ആ 3 ത്രയം സമ്പൂർണ്ണമാക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ആസ്വാദനത്തിൻ്റെ പട്ടിക 3 പേരിൽ മാത്രം ഉള്ളടങ്ങുന്ന പട്ടിക അതെല്ലായിടത്തും ഉണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം എന്ന് പറയും, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ 3 പേര് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ് ആളുകളെ പറയാൻ. അങ്ങനെ ഈ 3 സംഗ്രഹിക്കുകയും 3-ൽ 1 സംഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശീലം നമ്മുടെ എഴുത്തിൻ്റെയും കാവ്യചരിത്രത്തിൻ്റെയും വഴികളിലുണ്ട്. അതുകൊണ്ട് ഏറ്റവും മികച്ച പാട്ടുകൾ എന്ന് പറയുമ്പോൾ വയലാറിൻ്റെ പാട്ടുകൾ, ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങൾ സാഹിത്യകാരന്മാർക്ക് ഈ പാട്ടെഴുത്തുകാരെക്കുറിച്ചും പാട്ട് പാടുന്നവരെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ, പുകഴ്ത്തി പറഞ്ഞാൽ, പ്രത്യേകിച്ചും എഴുതിയാൽ അത് എഴുത്തുകാരുടെ ഒരു വിലക്ക് വിലങ്ങുതടിയാകുമോ എന്നുള്ളൊരു ഭയം എഴുത്തുകാർക്ക് പൊതുവിലുണ്ട്. ഗായകന്മാരെ പറ്റി പറയുമ്പോൾ, ഗായികമാരെ പറ്റി പറയുമ്പോൾ നമ്മൾ കിഷോരി അമോങ്കർ എന്ന് പറയും, ബഡേ ഗുലാം അലി ഖാൻ സാഹബ് എന്ന് പറയും, അല്ലെങ്കിൽ ആ നിരയിലുള്ള ഗുലാം അലിയെന്നോ
ജഗജിത് സിംഗ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ യേശുദാസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓ അത്രയ്ക്ക് വേണോ എന്നൊരു ചോദ്യം വരും. നമ്മുടെ ജയചന്ദ്രൻ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് പറയാം, പക്ഷേ വലിയ എഴുത്തുകാർ പറയുമ്പോൾ അത് പാടില്ല എന്ന്. 50 വർഷത്തിലേറെ കാലം മലയാളികളുടെ ഹൃദയത്തെ പിന്നണി പാടി സന്തോഷിപ്പിച്ച് ആനന്ദിപ്പിച്ച ഒരു വലിയ വലിയ ഗായകൻ നമുക്കുണ്ട് യേശുദാസ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ലേഖനങ്ങളും സമാഹാരങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം, ജേർണലിസ്റ്റിക്കായിട്ടുള്ള വെറും പത്രപ്രവർത്തന മുഖം മാത്രമുള്ള 10,000-ക്കണക്കിന് 10,000-ക്കണക്കിന് കുറിപ്പുകളും ലേഖനങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട് എങ്കിലും നമ്മുടെ മണ്ണിൽ പിറന്ന്, നമ്മുടെ മണ്ണിൽ പൂത്ത്, നമ്മുടെ മണ്ണിൻ്റെ തന്നെ ശബ്ദമായി നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിച്ച ആ വലിയ ഗായകനെ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള എഴുത്തുകാർ, നമ്മുടെ സർഗാത്മകരായിട്ടുള്ള എഴുത്തുകാർ, കഥയും കവിതയും നോവലും ഒക്കെ എഴുതുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാർ ബഹുമാന പുരസ്സരം ചരിത്രത്തിൽ കാലത്തിൽ അടയാളപ്പെടുത്തി വയ്ക്കുന്ന ലേഖനങ്ങളൊന്നും തന്നെയില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. ഒരുപക്ഷെ ലോകത്തിൽ മറ്റൊരു ഭാഷയിലും മറ്റൊരു സംസ്കാരത്തിലും ഉണ്ടാകാൻ ഇടയില്ലാത്ത ഒരു വലിയ വിപര്യം ആണ് അത്. മഹാകവി അക്കിത്തം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സപ്തതി വേളയിലോ മറ്റോ ഒരു ആശംസ യേശുദാസിനെക്കുറിച്ച് എഴുതിയത്. എനിക്ക് തോന്നി അതൊരു കാലത്തോട് ചെയ്യുന്ന, നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ ഹൃദയത്തോടും ചെയ്യുന്ന ഒരു അനീതിയാണ് എന്ന തോന്നലിൽ നിന്നാണ് ദാസ് ക്യാപിറ്റൽ എന്ന പേരിലെ പറഞ്ഞ ആ പേര് നിങ്ങൾക്കെല്ലാം അറിയാം, കാർൽ മാർക്സിൻ്റെ പുസ്തകമാണ്. പക്ഷേ എൻ്റെ ബാല്യത്തിൻ്റെയും എൻ്റെ കൗമാരത്തിൻ്റെയും മൂലധനം ആ മനുഷ്യൻ്റെ ശബ്ദത്തിലൂടെ ഞാൻ കേട്ട വാക്കുകളും ആ മനുഷ്യൻ്റെ ശബ്ദത്തിലൂടെ ഞാൻ കേട്ട സംഗീതവും ആണ് എന്ന് തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ജാനകിയമ്മയുടെ പാട്ടിനെ ആദരിക്കുവാൻ, തമ്പിച്ചേരൻ്റെ പാട്ട് മികച്ചതാണെന്ന് പറയുവാൻ, നമ്മുടെ കൂടെയുള്ള കലറഗോപൻ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, കതിയുവനൊരു വീരൻ്റെ കഥ കേട്ടുയർന്നു മാമയിൽ പീലിപോൽ അഴകോലും ചെമ്മരത്തി, തിരുവനൂർ വീരൻ്റെ കഥ കേട്ടുതരറി മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് പാടുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാളെ അടുത്ത് കിട്ടിയതിൻ്റെ സന്തോഷമാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഈ മനുഷ്യൻ എനിക്ക് പ്രിയങ്കരനാകുന്നത് സാഹിത്യചരിത്രം പഠിച്ചതുകൊണ്ടോ എം എ മലയാളം പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. എൻ്റെ കുട്ടിക്കാലത്തെയും കൗമാരത്തെയും യൗവനത്തെയും എല്ലാം നിശ്ചയിച്ച ചില സന്ദർഭങ്ങൾക്ക് പിന്നണി പാടിയ ഗാനങ്ങളുടെ വരികൾ സൃഷ്ടിച്ച വിരലുകൾ അദ്ദേഹത്തിൻ്റേതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. മഹാരാജ് കോളേജിൽ ഒരു വിഷാദ രോഗിയായിട്ട് എം എ പഠിച്ച ഒരു കാലമുണ്ടായിരുന്നു എനിക്ക്. അന്ന് മംഗളവനം എന്നു പേരുള്ള സാലിം അലി പേരിട്ടിട്ടുള്ള ഒരു കാട്ടിൽ വിരുന്നുകാരായി വരുന്ന പക്ഷികളിൽ മാത്രം ചേക്കേറുന്ന ഒരു കാട്ടിൽ പോയി ഉച്ചസമയങ്ങളിൽ വിഷാദിയായിട്ട് ഒറ്റയ്ക്കിരുന്ന ദിവസങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ലോകത്തിൽ നിന്ന് തന്നെ ഒളിച്ചുവിടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അന്നവിടെ സിമെൻ്റ് ചാക്ക് നിറയ്ക്കുന്ന ഒരു ഫാക്ടറി ആ പോകുന്ന വഴിയിലുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പകരം വെള്ളം കുടിക്കാനായിട്ടൊരു ചെറിയ കടയുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ സിമെൻറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വന്ന മേലാസകലം ഭസ്മം പൂശിയതുപോലെ സിമെൻറ്റ് പൊടി പൂശിയ ഒരു മധ്യവയസ്കൻ, മധ്യവയസ്കൻ എന്ന് വെച്ച് ഇന്നത്തെ എൻ്റെ പ്രായമായിരിക്കും, അന്ന് ഞാൻ കുട്ടിയായതുകൊണ്ട് ഒരു വലിയ മുതിർന്ന ആളായിട്ടാണ് തോന്നി. അദ്ദേഹം കയ്യിലെയും കാലിലെയും ഒക്കെ സിമെൻറ്റ്, പ്രാകൃതനായിട്ടൊരു മനുഷ്യൻ സിമെൻറ്റ് കഴുകി തെളിയിക്കുന്ന വേളയിൽ എന്തോ ഒരു വരി ഇങ്ങനെ മൂളുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിന് ആ കൊടും വെയിലത്ത് സിമെൻ്റ് പൊടിയുടെ ചുടലച്ചാരം പൂശിയ ആ ദുർഘട ജീവിത പരിതോവസ്ഥയിൽ അദ്ദേഹം മൂളുന്നത് ഞാനിങ്ങനെ ചെവിയോർത്ത് കേട്ടു. കാവ്യവൃത്തങ്ങളിലോമനെ നീ നവമാകന്ത മഞ്ജരി ആയിരിക്കും, എന്മണി വീണതൻ രാഗങ്ങളിൽ സഖി സുന്ദരമോഹനമായിരിക്കും താരകരൂപിണി.
ഒരു മനുഷ്യൻ്റെ ഏകാന്ത നിമിഷങ്ങളെ സന്തോഷത്തിൻ്റെ താരകാവലി ചാർത്തി ഇങ്ങനെ ഉണർത്തിയിരുത്തുന്ന ഈ കവി പി കുഞ്ഞിരാമൻ നായരല്ല, വൈലോപ്പള്ളി ശ്രീധര മേനോനല്ല, നമ്മളെല്ലാം ആരാധിക്കുന്ന വലിയ കവികളാണ് ഇവരെല്ലാവരും തന്നെ, സംശയമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ എളിയ സന്ദർഭങ്ങളിൽ നമ്മോടൊപ്പം നിന്ന് നമ്മുടെ തോളിൽ കയറ്റുകൊണ്ട് നമ്മുടെ കാതിൽ ഏറ്റവും വലുതായ പദങ്ങൾ കൊണ്ട് കാവ്യത്തിൻ്റെ കവിതയുടെ ആ മനോഹരമായ സർഗദ്യുതി പകർന്ന ആളുടെ പേര് തപ്പി നോക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പി ഭാസ്കരനായിരിക്കുമെന്ന് നമ്മൾ കരുതും. കവിത കുറച്ച് അധികമായി കഴിഞ്ഞാൽ പുൻവേയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു സ്വർണ്ണ പീതാംബരമുലഞ്ഞു വീണു കണ്ണൻ്റെ മന്മഥ. നാഷണൽ അവാർഡ് കിട്ടിയ നോവലിസ്റ്റ് പാട്ടുപാട് നേട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, ഇയാൾ ഇയാളുടെ വില കളയില്ലോ എന്ന് തോന്നുന്നുണ്ടോ സിനിമ പാട്ടൊക്കെ? എനിക്കങ്ങനെ തോന്നുന്നേ ഇല്ല. ഞാൻ ഉയർത്തപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നു, നിങ്ങളോടൊപ്പം ഞാനും ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കണ്ണൻ്റെ മന്മഥലീല വിനോദങ്ങൾ സുന്ദരി വനറാണിയനുകരിച്ചു സുന്ദരി വനറാണിയനുകരിച്ചു. ഒഴിഞ്ഞിക്കുറിപ്പല്ല, തപ്പി നോക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കുട്ടിക്കാലത്ത് ഇരയിമൻ തമ്പിയാണ് നമ്മുടെ കാതിനെ ഓമനത്തിങ്കൾ കിടാവോ പാടി സന്തോഷിപ്പിച്ചതെങ്കിൽ പിൽക്കാലത്ത് വലിയ ഒരു തമ്പി എല്ലാ റേഞ്ചിലും പെട്ട, എല്ലാ ഏരിയയിലും പെട്ട, എല്ലാ ശ്രേണിയിലും പെട്ട, ഏത് പണ്ഡിതനും ഏത് പാമരനും ഒരുപോലെ ആസ്വദിക്കാവുന്ന നിരവധി നിരവധി ആയിരക്കണക്കിന് പാട്ടുകൾ ഒന്നിനൊന്ന് മെച്ചായിട്ട് എഴുതിയിരിക്കുന്നത് കണ്ട് നമ്മൾ ഞെട്ടിപ്പോ. ഞാൻ ഷാർജയിലേക്ക് ഒരു യാത്ര പോകുമ്പോൾ 2 വർഷം മുമ്പാണ് തമ്പിച്ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തിന് ഇതുപോലെ കോഴിക്കോട് വച്ച് നടന്ന ഒരു ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഒരു സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ഷാർജയിലെ ബുക്ക് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ അദ്ദേഹം കോഴിക്കോട് നിന്നാണ് ഫ്ലൈറ്റ് കയറിയത്. അന്ന് ഞാനും ആ ഫ്ലൈറ്റിൽ അദ്ദേഹത്തോടൊപ്പം അതേ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആത്മാദരം സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളുകളെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് സഹിക്കാൻ. ഇവനൊക്കെ എൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നാൽ എന്താണെന്നാണ് നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ നോക്കുന്നത്. അങ്ങനെ കുനിയാതെ നിൽക്കുന്നവരെ, നിവർന്ന് നിൽക്കുന്നവരെയൊക്കെ നമുക്ക് മലയാളിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ തമ്പിച്ചേട്ടനെ പറ്റി ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്, തമ്പിച്ചേട്ടൻ നിവർന്ന് നിൽക്കുന്ന ഒരാളാണ്, തമ്പിച്ചേട്ടൻ കള്ള് കുടിക്കാത്ത കവിയാണ്, തമ്പിച്ചേട്ടൻ രതിയുടെ തീവ്രതകളൊന്നും പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്താത്ത എഴുത്തുകാരനാണ് എന്നൊക്കെ എനിക്കറിയാം. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ഞാൻ ഭയവിഭ്രമങ്ങളോടെ എൻ്റെ കുട്ടിക്കാലത്തെ മുഴുവനും ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ തിരിച്ചറിയുകയും ഈ വാക്കാണ് അദ്ദേഹം പറഞ്ഞത്, ഐ ആം എ ഫാൻ ഓഫ് യു എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഇന്ന് കണ്ടപ്പോഴും ആ കെട്ടിപ്പിടുത്തം, ഈ ആലിംഗനം സമുദ്രശിലയ്ക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ചില മനുഷ്യർ നമ്മളെ ചെറുതാക്കി കളയും. അവരുടെ വലിപ്പം കൊണ്ട് മനുഷ്യരാശിയെപ്പറ്റിയും മനുഷ്യ ജീവിതത്തെപ്പറ്റിയും അവരാർജിച്ചിരിക്കുന്ന വലിയ സംസ്കാര സമ്പൂർണമായിട്ടുള്ള അവബോധം കൊണ്ട് നമ്മൾ ചെറുതാക്കി കളയാം. അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ അന്ന് ഞാനും തമ്പിച്ചേട്ടനും മാത്രമാണ് ഈ ബിസിനസ് ക്ലാസ്സിലുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ബിസിനസ് ക്ലാസ്, നിങ്ങൾ വിചാരിക്കും ഇയാൾ ദിവസവും ബിസിനസ് ക്ലാസ്സിൽ പോകുന്ന ആളാണ്, അല്ല, ആദ്യമായിട്ട് പോവുകയായിരുന്നു. തമ്പിച്ചേട്ടൻ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ടാകും, പക്ഷേ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ബിസിനസ് ക്ലാസ്സിൽ. സാധാരണ ഷാർജയിലേക്ക് പോകുന്ന തൊഴിലാളികളുള്ള വണ്ടിയാണെന്ന് അറിയാമല്ലോ, അപ്പോൾ അതിനകത്ത് ഈ ബിസിനസ് ക്ലാസ്സിൽ അധികം പേരുണ്ടാവില്ല. രാത്രിയാണ് വണ്ടി, ദീർഘയാത്രയാണ്, 4 മണിക്കൂറുള്ള യാത്രയാണ്. എയർ ഹോസ്റ്റസ് ഈ ബിസിനസ് ക്ലാസ്സിലുള്ളവർക്ക് പ്രത്യേക ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്, സന്തോഷിപ്പിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അല്പത്തം കൊണ്ട് ഒരു ബ്ലഡി മീരിയൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമ്പിച്ചട്ടൻ കഴിക്കാതിരിക്കുക. എയർ ഹോസ്റ്റസ് വന്നിട്ട് ഇതാരാണ്, കാഴ്ചയിൽ വലിയ ലുക്കൊന്നുമില്ലാത്ത രണ്ട് പേരാണ്, പക്ഷേ ബിസിനസ് ക്ലാസ്സില്ല. അപ്പോൾ എന്നോട് ചെറുപ്പക്കാരൻ, താരതമ്യേന ചെറുപ്പക്കാരൻ ഞാനായതുകൊണ്ട് എന്നോട് ചോദിച്ചു ഇദ്ദേഹം ആരാണ്. അപ്പോൾ ഞാൻ അവരെ, ഉത്തരേന്ത്യക്കാരിയായിട്ടുള്ള അവരെ,
പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. തമ്പിച്ചേട്ടനെക്കുറിച്ച് എന്തു പറയണം? നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്, നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ആളാണ്, കവിയാണ്, ഗാനരചയിതാവാണ്, സീരിയൽ നിർമ്മാതാവാണ്, സംഗീത സംവിധായകനാണ്. അങ്ങനെയല്ല, ഞാൻ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ തമ്പിച്ചേട്ടൻ്റെ ഇടിവെട്ടുന്ന ശബ്ദം, അത്രയും നേരം സൈലൻ്റായിട്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ആ സ്ത്രീയോട് ചോദിച്ചു, യു നോ ഗുൽസാർ? ഗുൽസാറിനെ അറിയുമോ? അവർ പറഞ്ഞു, ഓഫ് കോഴ്സ് ഐ നോ, ഐ ആം ദ ഗുൽസാർ ഹിയർ. ദ ഗുൽസാർ എന്നുള്ള പ്രയോഗം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. സാർ ചക്രവർത്തിമാരെ പറ്റി പറയുന്ന പോലെ, ദ സാർ എന്ന് പറയുന്ന പോലെ, ഏറ്റവും ലളിതമായിട്ട് സെൽഫ് ആദരം, സെൽഫ് റെസ്പെക്റ്റ്, ആത്മാദരത്തോടെ ഒരു മനുഷ്യൻ ഒരു എയർ ഹോസ്റ്റസിനെ അത്രയും ഉയരത്തിൽ വച്ച് സൗമ്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. മലയാളി അത് കേട്ടാൽ സഹിക്കില്ല. മലയാളി ഇവർ അത്രയ്ക്കൊക്കെ പറയാറായോ എന്നുള്ള ഒരു പ്രശ്നം. പക്ഷെ നമുക്കറിയാം ഏത് ഗുൽസാറിൻ്റെ ഒപ്പവും തല ഉയർത്തി നിൽക്കാൻ കെൽപ്പുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന തമ്പിച്ചേട്ടൻ എന്നറിയാം. ഈ ചടങ്ങിന് ഇന്നിവിടെ വരുമ്പോൾ ഞാൻ കുറച്ച് ജോലി തിരക്കുള്ള സമയമാണ്, മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിൻ്റെ തയ്യാറെടുപ്പുകളാണ്, എനിക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള സമയമാണ്. അപ്പോൾ ഈ ചടങ്ങിന് വരുമ്പോൾ, തിരിച്ചു വരുമ്പോൾ, ഒരിങ്ങനെ പാട്ടൊക്കെ മൂളണമെന്നുള്ള ദുരാഗ്രഹമൊക്കെ എനിക്ക്, പാട്ടുകാരനാവണമെന്നൊരു ആഗ്രഹമൊക്കെ എനിക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്നു. യേശുദാസായി തീരണം എന്നായിരുന്നു എൻ്റെ വലിയൊരു ആഗ്രഹം. ആ കാലൻ്റെ പാട്ട് കേട്ട് ഞാൻ നടുങ്ങി നിർത്തിപ്പോയതാണ്. അങ്ങനെയൊന്നും ഒരിക്കലും പാടാൻ പറ്റില്ലല്ലോ ദൈവമേ. ദൈവം അനുഗ്രഹത്തിൻ്റെ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഇങ്ങനെ വച്ച ആളുകളാണ് ഈ യേശുദാസും ജയേന്ദ്രനൊക്കെ, അവരോട് നമുക്ക് മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ സുഹൃത്തുക്കളോടായിട്ട് ഇങ്ങനെ ചോദിച്ചു, തമ്പിച്ചേട്ടൻ്റെ ഏത് പാട്ട് പാടണം? പുതിയ ചങ്ങാതിമാരാണല്ലോ ഈ ഫേസ്ബുക്കൊക്കെ നോക്കുന്നത്. ആയിരക്കണക്കിന് പാട്ടുകളാണ് പ്രവഹിക്കുന്നത്. ഇന്ന് ഈ പാട്ടിനെക്കുറിച്ച് പറഞ്ഞ എൻ്റെ തമ്പിച്ചേട്ടനെ ഇപ്പോൾ നേരിട്ട് അറിയിക്കുകയാണ്. എൻ്റെ സ്നേഹം അറിയിക്കണം. ശ്രീകുമാരൻ തമ്പി സാറിനെ കാണുമ്പോൾ എൻ്റെ സ്നേഹം അറിയിക്കണം. പൊൻവയിൽ മണിക്കച്ച എഴുതി എന്നുള്ളതിന് സന്തോഷം അറിയിക്കണം. നിരവധിയായിട്ട് ഗൾഫിൽ നിന്നൊരു ചങ്ങാതി വിളിച്ചിട്ട് പറയും, സുഭാഷേ നമ്മൾ ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ നീ പാടാറില്ല പഴയ പാട്ടില്ലേ, എന്നത്ത് ആ പ്രത്യേക സ്ഥലത്തുമ്പോൾ ഞാൻ പറയില്ലേ എൻ്റെ ഹൃദയം വേദനിക്കുന്നു, നിനക്ക് ആ പാട്ട് ഓർമ്മയില്ലേ? ഞാനങ്ങനെ പല കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ നമ്മുടെ പടുപാട്ട് പാടുന്ന ഒരാളാണ്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടി. അവനിങ്ങനെ മൂളി തരികയാണ്, പാട്ട് പാടാൻ അറിയുന്ന ആളല്ല. സുന്ദരവാസന്ത മന്ദസമീരനായി നിഞ്ചാലകങ്ങളെ തൊട്ടുണർത്താ നിന്ത്യാഗമണ്ഡപ യാഗാഗ്നി തന്നിലെ. ഈ ഭാഗത്തുമ്പോഴാണ് അവന് ഹൃദയം വേദനിക്കുക. ചന്ദനധൂമമായി ഞാനുയരാ, അത് വരുമ്പോൾ അവൻ്റെ ഹൃദയം വേദനിക്കുന്നു പറഞ്ഞു. അദ്ദേഹത്തോട് എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയെക്കുറിച്ച് പറയണം, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പറയണം ഒരു വലിയ ചടങ്ങിൽ. അത്രയൊന്നും പ്രശസ്തനൊന്നുമല്ലാത്ത എൻ്റെ ആ ചങ്ങാതിയുടെ ഹൃദയവേദന ഞാൻ അദ്ദേഹത്തെ അറിയിക്കുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ഗാനവുമായി ബന്ധപ്പെട്ട ഗാന നമ്മൾ ഗാനത്തെ ആസ്വദിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഈ ഒരു പേര് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ജയരാജ് പിന്നിൽ നിന്ന് കണ്ണുരുട്ടുന്ന എനിക്ക് എൻ്റെ മൂന്നാം കണ്ണുകൊണ്ട് കാണാം എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അത് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷ സൂചകമായിട്ടുള്ള കയ്യടികൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സന്തോഷിച്ചാൽ ഞാൻ സന്തോഷം അനുവദിക്കുന്ന ഒരാളല്ല ആയതുകൊണ്ട് കുറച്ചുകൂടി സംസാരിക്കാൻ പോവുകയാണ്. പല പല സംഗീത സംവിധായകരോടൊപ്പം നമുക്കെല്ലാം ഈ സംഗീതത്തിന് ചില ചേർച്ചകളുണ്ടല്ലോ, കവിയും സംഗീതജ്ഞനും ചേർന്ന്. പക്ഷേ ഏത് സംഗീതജ്ഞനോട് ചേർന്നാലും അതിഗംഭീരമായ പാട്ടുകൾ, എം കെ അർജുനോടൊപ്പം ചേർന്നാലും ദക്ഷിണാമൂർത്തി സ്വാമികളോടൊപ്പം ചേർന്നാലും എല്ലാം അതിഗംഭീരമായിട്ടുള്ള പാട്ടുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ വലിയ വലിയ ഗാന രചയിതാവിൻ്റെയും കവി ഹൃദയത്തിൻ്റെയും ഇങ്ങനെയൊരു സന്ധ്യ ഉദ്ഘാടനം ചെയ്യാനുള്ള അതീവ ഭാഗ്യം അവസരം എനിക്ക് നൽകിയതിന് ജയരാജനോടും സുഹൃത്തുക്കളോടും ഞാൻ നന്ദി പറയുന്നു. മതി അല്ലേ? ഒരു ചെറിയ സന്ദർഭം കൂടി പറയാതെ ഈ സന്ധ്യ പൂർത്തിയാവുകയില്ല എന്നുള്ളത് കൊണ്ട്, ആ രാത്രി വിമാനത്തിൽ, പുലർച്ചെ 3 മണിക്ക് മാത്രം എത്തുന്ന വിമാനത്തിൽ, ചെറിയ ലഹരിയുടെ സന്തോഷത്തിൽ ഞാൻ ഇരുന്ന് ഉറങ്ങുമ്പോൾ
ഇടയ്ക്കൊക്കെ എന്നേക്കാൾ അത്രയും മുതിർന്നൊരു മനുഷ്യൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള വീണ്ട വിചാരത്തിൽ ഞാൻ അദ്ദേഹത്തെ നോക്കുമായിരുന്നു. രാത്രി വിമാനത്തിൻ്റെ ജാല കഴിച്ച വിരസമാണ്, വെറും ഒരു ഇരുട്ട് മാത്രമാണ്, നരച്ച ഇരുട്ട് മാത്രമാണ്. തമ്പിച്ചേട്ടൻ ജനലിനോട് ചേർന്നിരുന്നിട്ട് വിൻഡോ പൊക്കി വച്ചിട്ട് അതിലൂടെ ആ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുന്നത് കാണുക. 12 മണിക്ക് ഞാൻ എഴുന്നേറ്റ് ചെന്ന് സാർ, അന്ന് സാറെന്നാണ് വിളിക്കുന്നത്, സാർ ഉറങ്ങുന്നില്ലേ? ഇല്ല സുഭാഷ്, ഇറ്റ്സ് ഓക്കെ, ഉറങ്ങിക്കൊള്ളൂ എന്ന് പറയും. ഞാൻ പോയി കിടന്നുറങ്ങും. 1 മണിക്ക് ഞാൻ പെട്ടെന്ന് ഞെട്ടിരുന്നിട്ട് തമ്പിച്ചേട്ടനെ നോക്കുമ്പോൾ തമ്പിച്ചേന അതേപോലെ ഇരുട്ടത്ത് ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജാലകവാതിലിൻ്റെ വെള്ളിക്കൊളുത്തുകൾ താളത്തിൽ കാറ്റിൽ കിളുങ്ങി, ബ്രഹ്മാനന്ദൻ്റെ ആ കിടിലം കൊള്ളിക്കുന്ന ശബ്ദത്തിൽ ജാലകവാതിലിൻ വെള്ളിക്കൊളുത്തുകൾ താളത്തിൽ കാറ്റിൽ കിളുങ്ങി എന്നൊക്കെ എഴുതിയാള് ഒരു വരണ്ട ജാലകത്തിൻ്റെ പിന്നെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. 1 മണിയായി വണ്ടി ഇറങ്ങാൻ സമയപ്പോൾ അദ്ദേഹം ഉറങ്ങാതിരിക്കുകയാണ്. 3 മണിക്ക് ഞങ്ങൾ ഇറങ്ങി ഹോട്ടൽ മുറിയിൽ പോയി, രണ്ടുപേരും രണ്ട് മുറിയിലായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞു തമ്പിച്ചേട്ടൻ കിടന്ന് ഉറങ്ങിക്കൊള്ളു, രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല, ഇറ്റ്സ് ഓക്കെ. 5 മണിയായപ്പോൾ തമ്പിച്ചേട്ടൻ്റെ ഫോൺ വരികയാണ്. സുഭാഷ് കുളിയൊക്കെ കഴിഞ്ഞോ, എണീറ്റോ? നമ്മൾ തമ്പിച്ചേട്ടൻ ഉറങ്ങിയില്ലേ? ഇല്ല സുഭാഷ്, ഞാൻ 5 മണിക്ക് എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കും, 5 മണിക്ക് കുളിക്കും, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് നടന്നാലോ അങ്ങനെ വിളിക്കുക. ഞാൻ വലിയ ഭയ വിഭ്രമങ്ങളോടെ അദ്ദേഹത്തോട് ചോദിച്ചു, രാത്രി ഉറങ്ങണ്ടേ, പകൽ കിടന്ന് ഉറങ്ങിയിട്ടാണോ? പകലൊരു പരിപാടി ഉള്ളതായിട്ട് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ മരിച്ചതിന് ശേഷം ഞാൻ രാത്രികളിൽ ഉറങ്ങിയിട്ടേയില്ല എന്ന് പറഞ്ഞു. കവിതയ്ക്കോ കഥയ്ക്കോ നോവലിന് തന്നെയോ അക്ഷരങ്ങളിലേക്ക് പകർത്താൻ പറ്റാത്ത ഒരു വലിയ ദുഃഖം ഒരു വലിയ കവി ആകാശത്തിൻ്റെ ഉയരത്തിൽ വച്ച് ഇരുട്ടിലേക്ക് ഒറ്റയ്ക്ക് നോക്കി രാത്രി താണ്ടുന്നത് വഴി എനിക്ക് പ്രത്യക്ഷീകരിച്ചു തന്നതിൽ കാലത്തിനോട് ദൈവത്തിനോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ജീവിതത്തെക്കുറിച്ച് നമ്മളെ ചില നിമിഷങ്ങളിൽ ചില സന്ദർഭങ്ങൾ ആഴത്തിൽ പഠിപ്പിക്കും. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൻ്റെ കൂടി എൻ്റെ ജീവിതത്തിന് ഒപ്പമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് ഞാൻ കാലുകളിൽ സ്പർശിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു. ഈ വലിയ സന്ധ്യയാണ്, ഈ സംഗമം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെയും ആശീർവാദത്തോടെയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെയും ഉദ്ഘാടനം ചെയ്തതായി ഔപചാരികമായി പ്രഖ്യാപിച്ചിരുന്നു. നന്ദി സുഭാഷ്ചന്ദ്രൻ. അടുത്തതായി തമ്പി സാറിനെ ഗീതം സംഗീതം കലാ സാംസ്കാരിക വേദി ആദരിക്കുകയാണ്. നമ്മുടെ എല്ലാം കൂടെ ഇപ്പോഴുമുള്ള, നമുക്ക് ഏത് സമയത്തും മൂളാനുമുള്ള പാട്ടുകൾ നൽകിയ, ഒട്ടനവധി ചലച്ചിത്രങ്ങൾ നമുക്ക് നൽകിയ മലയാളത്തിൻ്റെ ഏറ്റവും മുതിർന്ന ഗാന രചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകാരൻ, നിർമ്മാതാവ്, എല്ലാമെല്ലാമായ കഥാകൃത്ത് എല്ലാമായ ശ്രീകുമാരൻ നമ്പി സാറിനെ ഗീതം സംഗീതത്തിന് വേണ്ടി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവർ ആദരിക്കുന്നു. ആഹ്ലാദ സമുദ്രം തീരത്തള്ളി ആറാട്ടിനാനകളെഴുന്നള്ളി ആനന്ദ ഭൈരവി. ഞങ്ങൾ സാറിന് ഗീതം സംഗീതത്തിൻ്റെ ഗുരുവന്തരമായിട്ട് പിച്ചളയിൽ തീർത്ത വെറ്റിലയും അടക്കയുമാണ് അദ്ദേഹത്തിന് ഞങ്ങൾ നൽകുന്നത്. സുഭാഷ് ചന്ദ്രൻ എന്ന ഗായകൻ്റെ പുറകെ വരുന്നു സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായ ഗായകൻ
പ്രിയപ്പെട്ട രവീന്ദ്രൻ മാഷ് ഞാൻ ക്ഷണിക്കുന്നു. പാട്ട് മാത്രമേ ഉള്ളൂ മാഷേ, വേറെ ഒരു പരിപാടിയില്ല. അന്ന് ഒരു വേദിയിൽ ഞാൻ മാഷെ അനുകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പാട്ട് പാടുക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നമ്മുടെ എല്ലാം ആരാധ്യനായ ശ്രീകുമാരമ്പതി സാറിൻ്റെ സാന്നിധ്യം നമ്മുടെ എല്ലാം മനസ്സിനെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഉദ്ഘാടന പ്രസംഗവും തീർച്ചയായിട്ടും മലയാള മനസ്സ് എന്നും നന്ദിയോടെ ഓർക്കുന്ന മഹാനായ കവിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാരൻ നമ്പി സാർ. മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന സുപ്രധാനമായൊരു കാവ്യബിംബം, അത് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. മലയാളത്തിൻ്റെ മനസ്സാക്ഷിയിലുള്ള സ്ഥാനം, ഓരോ കവിതയും നമ്മുടെ മനസ്സിനെ ഓരോ തലങ്ങളിലേക്ക് എത്തിക്കും. കുമാരനാശൻ ആദ്യമായി മലയാള മനസ്സിനെ കാൽപ്പനിക ലോകത്തേക്ക് എത്തിച്ചത് നമുക്കറിയാം. ഒരു പൂവ് വീഴുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ആ വീഴുന്ന പൂവിനെ ബിംബമാക്കിയെടുത്ത് മലയാള മനസ്സിനെ കാൽപ്പനിക ലോകത്തിലേക്ക് എത്തിച്ചത് ഒരുപാട് വർണ്ണിക്കപ്പെട്ട കാര്യങ്ങളാണ്, വിശദീകരിക്കേണ്ടതില്ല. ചങ്ങമ്പുഴ മലയാള മനസ്സിനെ എങ്ങോട്ടാണ് എത്തിച്ചത് എന്നൊരു പക്ഷേ നേരത്തെ സുഭാഷ് സൂചിപ്പിച്ചതുപോലെ വാക്കുകളിലൂടെ പറയാൻ കഴിയില്ല. കവിത നമ്മളെ എങ്ങോട്ട് എത്തിക്കുന്നു എന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. പക്ഷേ എൻ വി കൃഷ്ണമാര് അതിനെ റിയലിസത്തിൻ്റെ തലത്തിലാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞതും നമുക്ക് ഓർമ്മയുണ്ട്. ഓരോ കവികളും മനസ്സിനെ നിരവധി തലങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ ചരിത്രം സാഹിത്യ ചരിത്രത്തിൽ കാവ്യചരിത്രത്തിൽ കാണാം. തമ്പി സാർ നമ്മളെ അവിടെ എല്ലാ മേഖലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. റിയലിസത്തിൻ്റെ കവിതകൾ, കാൽപ്പനികതയുടെ കവിതകൾ, റൊമാൻസത്തിൻ്റെ കവിതകൾ, അങ്ങനെ മനസ്സിനെവിടെയൊക്കെ എത്തിപ്പെടാൻ പറ്റുമോ, എവിടെ എത്തിപ്പെടാമെന്ന സ്വപ്നം കാണാൻ പറ്റുമോ, അവിടെയൊക്കെ എല്ലാം എത്തിക്കാൻ തമ്പി സാറിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് അദ്ദേഹം മനസ്സിൽ യുഗങ്ങളോളം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ നടത്തുകയാണ് ഓരോ തലങ്ങളിലൂടെ, ഓരോ പാട്ടുകളിലൂടെ. ശങ്കരാഭരണരാഗം അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളിലും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള രാഗമാണ്. അത് നമ്മളെ ഇങ്ങനെ നിരവധി മേഖലകളിലൂടെ കൊണ്ടുപോയിട്ടുള്ളത് നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ തെറ്റുണ്ടോ ചോദിക്കുക, രാഗത്തിൻ്റെ പ്രത്യേകതയും ആ കവിതയുടെ പ്രത്യേകതയാണ്. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമിൻ കേരളം. കേരളം കേരളം കേരളം. നമ്മൾ കേരളത്തിൽ കൂടെ ഇങ്ങനെ നടത്തുകയാണ്. കേരളത്തിൻ്റെ എല്ലാ ഭംഗിയിലൂടെയും തമ്പി സാറ് നമ്മുടെ മനസ്സിനിങ്ങനെ നടത്തുകയാണ്. വളരെ റിയലിസ്റ്റിക്കായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കവിത. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു തലത്തിലിങ്ങനെ നടത്തി മനോഹാരിത നമുക്ക് വാക്കുകളിലൂടെ കാണിച്ചു തരികയാണ്. മനസ്സ് അതൊപ്പം തുള്ളുകയാണ്, മനസ്സ് അതിലേക്ക് ലയിക്കുകയാണ്. ലയം എന്നുള്ളൊരു പദമുണ്ട്, ലയം എന്നുള്ളൊരു ആശയമുണ്ട്. അതാണ് കവിതയിൽ ഏറ്റവും കൂടുതൽ, പാട്ടിൽ അതിനേക്കാൾ കൂടുതലുള്ളത്. അതിലങ്ങ് ലയിച്ചു ചേരുകയാണ്.
അപ്പോൾ അത് ഒരു തലത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ കാൽപ്പനികതയുടെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും ആ വൈവിധ്യമാണ് ഞാൻ ഏറ്റവും അധികം തമ്പൈസാറിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്. ആ വൈവിധ്യത്തിൻ്റെ കവിയാണ് പ്രകൃതി. വൈവിധ്യത്തിലാണ് നിൽക്കുന്നത്, പ്രകൃതിയുടെ സന്തുലനം വൈവിധ്യത്തിൽ നിന്നാണ്. ആ വൈവിധ്യം ആവാഹിച്ചതാണ് തമ്പിസാറിൻ്റെ കാവ്യ സൃഷ്ടികളുടെ പ്രധാനപ്പെട്ട ഭൂമിക. ആ വൈവിധ്യമാണ് അതാണ് ഞാൻ പറഞ്ഞത്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നിൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിന്മിഴിയിലലിയുന്നിൻ ജീവമേഘം. അവിടെ താഴെ നിന്ന് ഇവിടേക്കൊക്കെയോ നമ്മൾ ഉയർന്നു. അതുപോലെ മനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് റൊമാൻറ്റിക് ആയിട്ടുള്ള, അതിലൂടെയും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കണ്മണിക്കെന്തിന്നാഭരണം, സന്ധ്യക്കെന്തിനു സിന്ദൂരം. റൊമാൻറ്റിക് തലത്തിൽ നമ്മുടെ മനസ്സ് പോകും. ഇനി എത്ര സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ പോലെ ഇനിയിവിടെ സമയമില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിതൊക്കെ അവിടെ നിർത്തുകയാണ്. എത്രയോ പാട്ടെടുത്ത് നമ്മുടെ മനസ്സിൽ കാൽപ്പനികവും അതുപോലെ തന്നെ റിയലിസവുമായ എല്ലാ മേഖലയിലേക്കും മനസ്സിനെ കൊണ്ടുവന്ന നിരവധി പാട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ പൊൻവേയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു സ്വർണ്ണ പീതാംബരമുലഞ്ഞു വീണു, കണ്ണൻ്റെ മന്മഥലീലാവിനോദങ്ങൾ സുന്ദരി വനരാണി അനു. ഫിലസോഫിക്കലായിട്ടുള്ള ഗാനമാണ്. ദാർശനിക തലത്തിലേക്ക് നമ്മുടെ അവന് പൊൻവെയിൽ മണിക്കച്ച അഴിഞ്ഞു വീണു. ദാർശനികമായ തലത്തിലേക്കും കാൽപ്പനികമായ തലത്തിലേക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള തലത്തിലേക്കും എല്ലാം മനസ്സിനെ കൊണ്ടുപോയി വൈവിധ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാവ്യാന്തരീക്ഷം ഈ സമൂഹത്തിന് സമർപ്പിച്ചതാണ് തമ്പിസാറിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ കരുതുകയാണ്. എല്ലാ മനോഹരമായിട്ടുള്ള ആശയങ്ങളും ഒരു കവിത പുറത്തു വരാനുള്ള സമസ്ത പശ്ചാത്തലവും അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ നേടിയെടുത്തു എന്നുള്ളതാണ് മലയാളത്തിൻ്റെ ഭാഗ്യം, നമ്മുടെ ഭാഗ്യം. ഇവിടെ എത്താൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം, തമ്പിസാറിനൊരു പുരസ്കാരം കൊടുക്കാൻ കഴിഞ്ഞെന്നുള്ളത് എൻ്റെ പരമഭാഗ്യം. എല്ലാവർക്കും നന്ദി. നിർത്തുന്നു. അടുത്തതായി തമ്പിസാറിന് ഒരു പൊന്നാട അണിയിച്ചാതിരിക്കുകയാണ് ഞങ്ങളുടെ ഒരു രക്ഷാധികാരി ശ്രീ ഹരേഷ് ബാബു NS. അതിനായി ഹരേഷ് ബാബുവിനെയും ആദരം സ്വീകരിക്കാൻ വേണ്ടി തമ്പിസാറിനെ ക്ഷണിക്കുന്നു. ഈ അടുത്ത ദിവസം തൃശ്ശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിത്രകാരിയും സ്കൂൾ അധ്യാപികയുമായ ഉഷ ടീച്ചറുടെ ഒരു അവർ ജെൽ പെന്നുകൊണ്ട് സ്കെച്ച് ചെയ്ത ഒരു ചിത്ര പ്രദർശനം ഉണ്ടായിരുന്നു. 70 ചിത്രങ്ങൾ. ആദ്യത്തെ സംഗീത സംവിധായകൻ AI വാരിയർ മുതൽ സതീഷ് ബാബു, കോഴിക്കോട് സതീഷ് ബാബു വരെയുള്ളവരുടെ, അവർ വരച്ച് അന്ന് പ്രദർശിപ്പിച്ച് ജനശ്രദ്ധ നേടിയ തമ്പിസാറിൻ്റെ ചിത്രം ഉഷ ടീച്ചർ തമ്പിസാറിന് സമർപ്പിക്കുകയാണ്. ഓർക്കണം, ജെൽപെന്നു കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അവർ 70 ചിത്രങ്ങൾ വരച്ചു. അതിൽ തമ്പിസാറിൻ്റെ ചിത്രം അവർ സാറിന് നൽകുന്നു.
ആരോ ഒരാൾ തമ്പി സാറിൻ്റെ ചിത്രം ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയി, ഇതൊന്ന് സാറിനെ കൊടുക്കണമെന്നുണ്ട്. ആ ചിത്രകാരൻ അല്ലെ ചിത്രകാരി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എണീറ്റ് നിൽക്കുക, കൈ കൊടുക്കുക, വരൂ. ചിത്രകാരിയാണ് ജീന. അപ്പോൾ അവർ അവിടെ ഏൽപ്പിച്ചു പോയി എന്നല്ലാതെ ചിത്രകാരി ഒപ്പം ഉണ്ടാവണം, കാരണം ചിത്രകല അത്ര എളുപ്പമുള്ള കാര്യമല്ല. തമ്പി സാറിൻ്റെ ആ ചിത്രം സമർപ്പിക്കാൻ ചിത്രകാരിയെ ക്ഷണിക്കാം. ഇതിലെ വന്നോ ഇവിടെ ചിത്രകലയും സാഹിത്യവും സംഗീതവും എല്ലാം ഒത്തൊരുമിക്കുകയാണ് ഇവിടെ. തീർച്ചയായിട്ടും ചിത്രസൗധത്തിൻ്റെ ഒരു ഉപഹാരം തമ്പി സാറിന് വേണ്ടി സുരേഷ് വരച്ച തമ്പി സാറിൻ്റെ ഒരു അബ്സ്ട്രാക്ട് ചിത്രം കൊടുക്കുകയാണ്. സുരേഷ് വരച്ച സുരേഷിനെ ക്ഷണിക്കുന്നു. നമ്മുടെ സുകുമാരൻ ചിത്രസൗധത്തിൻ്റെ ചിത്രസൗധം ആർട്ട് ഗാലറിയുടെ പുരസ്കാരമാണ് ചിത്രമാണ് ഇപ്പോൾ തമ്പി സാറിന് സുരേഷ് സമർപ്പിക്കുന്നത്. അടുത്തതായി ഈ സുരേഷ് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ കുറച്ച് പിക്ചറുകളൊക്കെ വരച്ചിട്ടുണ്ട്, കഥകളിയും ഇതൊക്കെയുള്ള നിങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് റൂമിൽ കണ്ടു കാണും. സുരേഷാണ് അതിൻ്റെ ആർട്ടിസ്റ്റ്. എല്ലാവരും ചിത്രസൗധത്തിൽ പോയി ഇതുപോലെ ചിത്രം വരയ്ക്കാൻ നിങ്ങളെ ഏൽപ്പിക്കണം. സുകുമാരൻ്റെ ഒരു സംരംഭമാണ്, അവിടെ ധാരാളം ചുമർ ചിത്രങ്ങളുണ്ട്. എന്താ പോരെ, അടുത്തതായി നാം വലിയൊരു ചടങ്ങാണ്, ആ ചടങ്ങിന് വേണ്ടി തമ്പി സാറിനോട് ഒരു മിനിറ്റ്. ആ ജോബി പറഞ്ഞോളൂ, ചിത്രകാരൻ ജോബി വരച്ച ഒരു ചിത്രം തമ്പി സാറിന് നൽകുകയാണ്. വളരെ പ്രശസ്തനായ ഒരു ചിത്രകാരനാണ്. ആ അടുത്തത് നമ്മൾ ഇന്നത്തെ തമ്പി സാറിനെ ആദരിച്ചു കഴിഞ്ഞ ഈ വേദിയിൽ വെച്ച് നമ്മൾ രണ്ട് പ്രിയ സുഹൃത്തുക്കളെ ആദരിക്കുകയാണ്. കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നാടകഗാന ആലാപനത്തിനുള്ള 9 സ്റ്റേറ്റ് അവാർഡും 8 സ്റ്റേറ്റ് അവാർഡും സംഗീത സംവിധാനത്തിനുള്ള അവാർഡും കേരള സംഗീത നാടക അക്കാദമി അടക്കം 10 സംസ്ഥാന അവാർഡുകൾ നേടിയ നിങ്ങളുടെയും എൻ്റെയും പ്രിയപ്പെട്ട ഗായകൻ കല്ലറഗോപനെ ഈ വേദിയിൽ ആദരിക്കുകയാണ്. കല്ലറഗോപനെ ആദരിക്കുന്നത് മറ്റാരുമല്ല ഗുരുതുല്യ അദ്ദേഹം ബഹുമാനിക്കുന്ന ശ്രീകുമാരൻ തമ്പി സാർ. മെമെൻഡോ ഞങ്ങൾ തയ്യാറാക്കിയ മെമെൻഡോ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സഹോദരൻ രവീന്ദ്രൻ മാസ്റ്റർ സമ്മാനിക്കുന്നു. അടുത്ത മനോഹരമായ ആദരം കഴിഞ്ഞ 30 വർഷക്കാലമായി പ്രത്യേകിച്ചും ഗാനമേള അരങ്ങുകളിൽ അതിമനോഹരമായി ഗാനാലപനം നടത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗായിക റീന മുരളിയെ ആദരിക്കുകയാണ്. റീന മുരളിയെ ശ്രീകുമാരൻ നമ്പി സാർ പൊന്നാട അണിയിച്ച് അതോടൊപ്പം തന്നെ അവർക്ക് ഉപഹാരവും നൽകുന്നു. അടുത്തതായി റീന മുരളിയെ അതിമനോഹരമായി റിയലിസ്റ്റിക്കായിട്ട് വളരെ യഥാർത്ഥമായി ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ റീന മുരളിയേക്കാൾ കൂടുതൽ ഛായ ആ ചിത്രത്തിനാണ്. നമ്മളത് കാണുമ്പോൾ അതാണ് റീന മുരളി എന്ന് വിചാരിക്കും. അവരുടെ നെറ്റിയും കണ്ണുകളും ചിത്രസൗധം വരച്ച ഈ ചിത്രം റീന മുരളിക്ക് തമ്പി സാറും അതും സുരേഷും സുകുമാരൻ തമ്പി സാർ ബഹുമാനപ്പെട്ട മന്ത്രി എല്ലാവരും ചേർന്ന് നൽകുന്നു. സംഗീതാസ്വാദകർ റീന മുരളിയെ ആദരിക്കുകയാണ്. അവർക്കൊരു മെമെൻഡോ തൃശ്ശൂർ പൂരത്തിൻ്റെ കോലം ആണ്. സംഗീതാസുരർ റീന മുരളിക്ക് നൽകുന്നത് അത്രയധികം ആരാധകരുള്ള ഈ ഗായികയ്ക്ക് നൽകുന്ന സംഗീതാസുര പേര് വെളിപ്പെടുത്തിയിട്ടില്ല, അവർക്ക് നന്ദി.
ഇപ്പോൾ നമ്മൾ സുഭാഷ് ചന്ദ്രൻ്റെ പാട്ട് കേട്ടു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പാട്ട് കേട്ടു. ഇനിയാണ് ശരിക്കുള്ള പാട്ട് വരാൻ പോകുന്നത്, എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആലങ്കോട്ട് ലീലാകൃഷ്ണൻ പാട്ടോർമ്മകളിലൂടെ കൊണ്ടുപോകുന്നു. അതും പാട്ട് തന്നെ, പാട്ടല്ലേ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കാണ്ട് വേദി വിട്ടു പോവുകയാണ്. വരാമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. മാഷു വരണം കേട്ടോ മാഷേ. അടുത്തായി നമ്മുടെ പ്രിയപ്പെട്ട ആലങ്കോട്ട് ലീലാകൃഷ്ണൻ തമ്പി സാറിൻ്റെ പാട്ടോർമ്മകളിലൂടെ സഞ്ചരിക്കുന്നു. ഇനി എന്ത് പറയാനാണ്? മനുഷ്യായുസ്സിൽ സാരമായത് ചില മുന്തിയ നിമിഷങ്ങൾ അല്ല മാത്രകൾ മാത്രം എന്നെഴുതിയത് മഹാകവി വൈലോപ്പിള്ളിയാണ്. എൻ്റെ ജീവിതത്തിലെ ചില മുന്തിയ മാത്രകളിലൂടെയാണ് ഗീതം സംഗീതത്തിൻ്റെ വേദിയിൽ ഞാനിപ്പോൾ കടന്നു പോയത് എന്ന് മാത്രം പറഞ്ഞ് എനിക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കാം. അത്രേ പറയാനുള്ളൂ. ജീവിതത്തിലെ ഏറ്റവും മഹോന്നതമായ ചില നിമിഷങ്ങളിൽ എത്തിക്കാൻ, മലയാളിയെ മുഴുവൻ എത്തിക്കാൻ പ്രാപ്തനായ ഒരു മഹാകവിയെയാണ് നമ്മൾ ഇപ്പോൾ ആദരിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ കവിയാണ് അദ്ദേഹം. കവിയാണ് കവിയാണ് എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയുക. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പടർച്ചയാണ് ഗാനങ്ങൾ. ഞാൻ തഴുകുവാൻ ആറ്റുനോറ്റൊരാ മുടിക്കെട്ടിൽ നീ അണിയുക നിത്യം കനകാംബര പൂക്കൾ, എങ്ങിരുന്നാലും നിൻ്റെ മുടിപ്പീലികൾക്കുള്ളിൽ മഞ്ഞുതുള്ളിയായി എൻ്റെ കണ്ണുനീർ കണം കാണും എന്ന് കനകാംബര പൂക്കൾ എന്ന കവിതയിൽ തമ്പിസാർ എഴുതിയത് അദ്ദേഹത്തിൻ്റെ 20-ാമത്തെ വയസ്സിലോ മറ്റോ ആണ്. കൗമാര കവിതകൾ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യപുസ്തകമുണ്ട്. അത് വായിച്ചാൽ അദ്ദേഹം ആ കാലത്ത് തന്നെ പരിപൂർണ മൂപ്പെത്തിയ ഒരു മഹാകവി ആയി തീർന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ കവിതകൾ വേണ്ട വിധം നമ്മൾ വായിച്ചിട്ടില്ല. എഞ്ചിനീയറുടെ വീണയും അമ്മയ്ക്കൊരു താരാട്ടും അച്ഛൻ്റെ ചുംബനവുമൊക്കെ അടക്കം 5-10 കാവ്യസമാഹാരങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ കവിതയുടെ പടർച്ചയാണ് ഗാനസാഹിത്യത്തിലേക്ക് വന്നത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യവും എലഞ്ഞിത്തറ മേളവും പോലെ ഒരിക്കലും കേട്ടാൽ മതിവരാത്ത ഗാനസാമ്രാജ്യത്തിലെ രാജകുമാരനാണ് ശ്രീകുമാരൻ തമ്പി. 4 തലമുറകൾ പ്രണയിച്ചത് അദ്ദേഹത്തിൻ്റെ വരികൾ പാടിയിട്ടാണ്. 4 തലമുറകളുടെ വിരഹത്തിലും സ്നേഹത്തിലും ദുഃഖത്തിലും തത്വചിന്തയിലും മരണത്തിലും എന്ന് വേണ്ട സമസ്ത ഋതുക്കളിലും ഹൃദയശ്രുതി മീട്ടി നിന്ന ഗാനസാമ്രാജ്യമാണ് ഈ വലിയ മനുഷ്യൻ പണിതീർത്ത് വെച്ചിട്ടുള്ളത്. എൻ്റെയൊക്കെ കൗമാരാരംഭത്തിൽ പ്രണയം മുട്ടിട്ട് തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്നുകൊണ്ട് പറയാൻ പാടില്ല, എഴുതി കൊടുത്ത പ്രേമലേഖനങ്ങളിൽ എഴുതിയ വരികൾ ഇദ്ദേഹത്തിൻ്റെ വരികളാണ്. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു, നീലോൽപല നയനങ്ങളിലൂറി നിർമ്മല രാഗതുഷാരം, എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിനാവിന്നോടം. ഓ ഓ, ഇത് എം കെ അർജുനുമായി ചേർന്ന് ചെയ്ത ആദ്യത്തെ പാട്ടാണ് റെസ്റ്റ് ഹൗസിൽ. ദേവരാജ മാഷുമായിട്ട് ആദ്യം ചെയ്യേണ്ടി വന്ന പാട്ട് അപസ്വരങ്ങൾ എന്ന് തുടങ്ങിയ പാട്ടായിരുന്നു. ആ അപസ്വരം അവസാനം വരെ നിലനിന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എം കെ അർജുനനുമായി ഈ പൗർണമി ചന്ദ്രിക വന്ന ഒരു നിമിഷത്തിലാണ് പാടാത്ത വീണയും പാടും അല്ലേ. എത്രയോ പാട്ടുകൾ, പൂജാ പുഷ്പമേ, എത്രയെത്ര മനോഹരങ്ങളായ പാട്ടുകളാണ്. മലയാളത്തിലെ എന്നല്ല, ഇന്ത്യൻ ഭാഷകളിലെ, ലോകഭാഷകളിലെ തന്നെ അതുല്യമായ പ്രേമ കവിതകൾ സമാഹരിച്ചാൽ അതിൽ ചേർക്കാൻ 10 പാട്ടെങ്കിലും ശ്രീകുമാരൻ തമ്പി സാറിൻ്റേതായിട്ട് ഉണ്ട്. ആ ത്രിസന്ധ്യതൻ അനഖമുദ്രകൾ ആരോമലേ നാം മറക്കുവതെങ്ങനെ അല്ലേ. ആ ത്രിസന്ധ്യതൻ അനഖമുദ്രകൾ, ആ കവിത അത് പാട്ടല്ല, കവിതയല്ല, അത് മനുഷ്യൻ്റെ അനുരാഗം മുഴുവൻ കടഞ്ഞ് കടഞ്ഞെടുത്ത വാക്ശില്പമാണ്. അങ്ങനെ എത്രയോ എത്രയോ, ആർദ്രമാകും രതിസ്വരം നൽകും ആദ്യ രോമാഞ്ച ഗുഡ്മണം. പക്ഷേ തമ്പി സാർ ഒരിക്കലും നേരത്തെ പറഞ്ഞ രതിബദ്ധമായ പ്രണയകാവ്യങ്ങൾ കുറച്ച് എഴുതിയിട്ടുള്ളൂ. വിമൻ ഫ്രണ്ട്ലിയാണ്, സ്ത്രീകൾക്ക്
വളരെ വളരെ ഇഷ്ടം തോന്നുന്ന പ്രണയഗാനങ്ങളെ പ്രേം നസീറിന് ഇഷ്ടപ്പെടുന്നത് പോലെയാണ്. പ്രേം നസീർ വളരെ സ്നേഹമുള്ളൊരു കാമുകനാണ്. ഒരിക്കലും മസിൽ പവർ കാണിച്ചോ ഭയപ്പെടുത്തിയോ സ്ത്രീകളെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ലാത്തൊരു കാമുകനാണ് ഈ പ്രേം നസീർ. അതുപോലെ സ്ത്രീകളെ മുഴുവൻ എന്നേക്കുമായി കീഴ്പ്പെടുത്തിയ പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാമെന്നൊക്കെ ഏതെങ്കിലും ഒരു കവി എഴുതുമോ? മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ പൂമേനി തൊടുകയില്ല, അമ്പലപ്പൂ പോയിൽ വിശുദ്ധമാ മധരം ചുംബിച്ച് ലയിക്കുകയില്ല എന്നൊക്കെയാണ് അത് എഴുതിയത്. സ്വർഗമാധവം സുസ്മിതമാക്കിയ സ്വപ്നവരവർണിനി സപ്തസ്വരമധുമണിനാദമാക്കിയ ശബ്ദവാഗീശ്വരി എൻ്റെ ജീവേശ്വരി ജീവേശ്വരി. എത്ര സുന്ദരി, എത്ര പ്രിയങ്കരി എൻ്റെ ഹൃദയേശ്വരി, ജന്മാന്തരങ്ങളിലൂടെ ഞാൻ നേടിയ കർമ്മധീരയാം പ്രാണേശ്വരി. ആ വൈക്കത്തഷ്ടമി നാളിൽ കണ്ട വഞ്ചിക്കാരിയെ മാത്രം പ്രണയിച്ച് 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 അനേകം മനുഷ്യ സ്ത്രീകളെ അങ്ങോട്ട് വളർത്തി വിധാനിച്ച് സ്വർഗസ്ഥകളാക്കി തീർത്തൊരു വലിയ എത്ര എത്ര പാട്ടുകൾ, എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ, എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിൻ്റെ കണ്ണിൽ, ഉഷസ്സാം സ്വർണത്താമര വിടർന്നു. അതിലൊക്കെ അതിലൊത്തിരിയുടെയൊക്കെ രതിഭാവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വളരെ അപൂർവം പാട്ടുകളിലെ ഈ രതിഭാവങ്ങൾ ആദ്യകാലത്ത് വെളുത്ത കത്രീനയ്ക്ക് വേണ്ടി എഴുതിയ അത്രയൊന്നും പ്രശസ്തമാവാതെ പോയ മനോഹരമായൊരു പാട്ടുണ്ട്. മകരം പോയിട്ടും മാടമുണർന്നിട്ടും മാറത്തെ കുളിരൊട്ടും പോയില്ലേ, മേടം വന്നിട്ടും പാടമൊഴിഞ്ഞിട്ടും മേനിത്തരിപ്പ് കുറഞ്ഞില്ലേ. ഇത്ര ഗോപ്യമായിട്ട് രതി പറഞ്ഞ ഒരു പാട്ട്. വയലാറാണെങ്കിൽ തിങ്കളാഴ്ച നോയമ്പ് മുടക്കുകയും തങ്കഭസ്മ ഇളനീർ കൂടെ മുടക്കുകയും ചിലപ്പോൾ ചൂടുമ്പോൾ ഉടലോടെ സ്വർഗത്തിലെത്തിച്ച ചുവന്ന പൂവിനെ ചൂടിക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പാട്ടുകൾ എഴുതി. വയലാർ മോശം പാട്ടുകാരനാണെന്നല്ല കേട്ടോ, പക്ഷേ ഒരിക്കലും അങ്ങോട്ട് പോകാതെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സാറിൻ്റെ ഒരു കുറച്ചൊരു പ്രശ്നമുള്ളൊരു പാട്ട് പാടി കോളേജിൽ. ആദ്യത്തെ നോട്ടത്തിൽ കാലടി കണ്ടു, അടുത്ത നോട്ടത്തിൽ ഞൊറിവയർ കണ്ടു, ആരോരും പുണരാത്ത പൂമുട്ടും കണ്ടു, പിന്നത്തെ നോട്ടത്തിൽ കണ്ണ് കണ്ണിൽ കൊണ്ടു. അത് പാടിയ പെണ്ണോടാരെ പറഞ്ഞു, ആദ്യത്തെ നോട്ടത്തിൽ കാലടി കണ്ടു, അടുത്ത നോട്ടത്തിൽ ചെരുപ്പടി കൊണ്ടു എന്ന് പാട്ട് മാറ്റേണ്ടി വരും. ആ അത് മധുരഗീതങ്ങൾ 70-ൽ വന്ന ആൽബമാണ്. മലയാളത്തിലെ ചലച്ചിത്ര ഗാനങ്ങളല്ലാത്ത ഗാനങ്ങളുടെ അത്ഭുതകരമായ ആൽബങ്ങളും സാറിൻ്റെതാണ്. ഒരു കരിമുട്ടിൻ്റെ കഥയാണു നീ, ഒരു വീണപൂവിൻ്റെ കഥയാണു ഞാൻ, മലയമണിയും മാറിൽ രാവിൽ മയങ്ങി ഞാൻ നിലാവിൽ, ഒരു ദുഃഖരാത്രിയിൽ നീ എൻ രഥം ഒരു മണൽക്കാട്ടിൽ വിടിഞ്ഞു, കരിനീലക്കണ്ണുള്ള പെണ്ണെ നിൻ്റെ കവിളത്ത് ഞാനൊന്ന് നുള്ളി. ആ കാലത്ത് മധുരഗീതങ്ങളിൽ വന്ന പാട്ടുകളുടെ ഒരു ആൽബം ആദ്യത്തെയാണ്. പിന്നീട് തരംഗിണിക്ക് വേണ്ടി ഒരു നുള്ളു കാക്കപ്പൂ കടം തരുമോ, ഒരു കൂനത്തുമ്പപ്പൂ പകരം തരാം, അധരത്താൽ വാരിയാൽ പിണങ്ങുമോ നീ, അതു നിൻ്റെ ചുടികളിൽ വിടർന്നതല്ലേ. ഒരു വസന്തം മുഴുവൻ ഒരു പെണ്ണിൻ്റെ ചുടിയിൽ വിടർന്നിരിക്കുകയാണ്. അങ്ങനെയാണ് അങ്ങനെയാണ് അദ്ദേഹം സ്ത്രീകളെ കാമുകിമാരെ വസന്തസുന്ദരികളാക്കി. നീലാംബുജങ്ങൾ വിടർന്നു, നീലാരവിന്ദായ ദാക്ഷിയെ തേടി, അല്ലേ? എത്ര എത്ര പ്രണയഗാനങ്ങൾ. അത് ശ്രീകുമാരൻ തമ്പി സാറിനെ കുറിച്ച് 7 രാത്രികൾ പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് ശ്രീകുമാരൻ തമ്പി സപ്താഹം നടത്തിയാൽ ഞാൻ വന്ന് 7 ദിവസം അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കാം. ഈ നാട്ടിൽ ഭാഗവത സപ്താഹം നടത്തിയിട്ടൊന്നും ഒരാളും നന്നാവുന്നില്ല. മനുഷ്യർ നന്നാവണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പറ്റുമെങ്കിൽ ഗീതം സംഗീതം ചെയ്യേണ്ടത് ഒരു ശ്രീകുമാരൻ തമ്പി സപ്താഹം തന്നെ നടത്തണം. 7 ദിവസം പാട്ടുപാടി 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 പാടിപ്പാടി ചുണ്ടുകൾ നോവും പാതിരാപ്പൂവും കുയിലുകൾ പോലെ, പാവം ഈ മനുഷ്യൻ അലയുകയല്ലോ, പാടിപ്പാടി വളർന്നവനല്ലോ, അല്ലേ?
ഈ മനുഷ്യൻ പാടിപ്പാടി പാടിപ്പാടി ചങ്ക് പൊട്ടിച്ചുകൊണ്ടൊരു ചരിത്രത്തെ ഉണർത്തിയെടുത്ത മനുഷ്യനാണ്. അദ്ദേഹം സംവിധാനം ചെയ്തതും നോവൽ എഴുതിയതും അദ്ദേഹം മറ്റു പല സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്തതും ഈ പാട്ടിൻ്റെ കവിതയുടെ ബലം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായ കവിതകളിലേക്കൊക്കെ കടന്നാൽ, ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം, കാലമേ നിനക്ക് അഭിനന്ദനം, എൻ്റെ രാജ്യം കീഴടങ്ങി, എൻ്റെ ദൈവത്തെ ഞാൻ വണങ്ങി. പോസ്റ്റ് മോഡേൺ എന്നൊക്കെ പറയാവുന്ന അത്യുജ്വലമായൊരു കവിതയാണ്. കറുത്ത ചിറകുള്ള വാർമുകിലെ കടലിൻ്റെ മകനായി ജനിക്കുന്നു നീ, ജനിക്കുമ്പോൾ അച്ഛനെ വേർപിരിയും, ഒരിക്കലും കാണാതെ നീ കരയും, തനിച്ചു നിൽക്കാൻ തിരിച്ചു പോകാൻ നിനക്കാവില്ല, തരിച്ചു നിൽക്കാൻ നിനക്കിടമില്ല. ഇങ്ങനൊരു ദൃശ്യം, അതിൻ്റെ ഒരു സങ്കല്പാലോചിച്ച് നോക്കുക. കറുത്ത ചിറകുള്ള വാർമുകിൽ കടലിൻ്റെ മകനായി ജനിച്ച ആകാശത്തേക്ക് പോയി, ജനിക്കുമ്പോൾ അച്ഛനെ വേർപിരിഞ്ഞു പോയി, ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല, തരിച്ചു നിൽക്കാനും പറ്റില്ല, ആകാശത്ത് നിൽക്കാനും നിർത്തിയില്ല. അങ്ങനെ പെയ്തൊഴിയുന്ന മഹാദുഃഖമേഘങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. ആദ്യം, ആകാശദീപമേ ആർദ്ര നക്ഷത്രമേ, അലരുകൾ കരിയുമീ മണ്ണിൽ വരൂ, ഒരു തരി വെട്ടം പകർന്നു പോകൂ. ഏത് കാലത്താത്? ആദ്യത്തെ പാട്ടാ. അന്ത്യഗാനം പാടാൻ നീ വരില്ലേ, അതിനനുപല്ലവി, ആ അവസാന ശ്രുതി മീട്ടാൻ കൂടി നീ വരികയില്ലേ എന്ന് ചോദിച്ചു വെച്ചിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഋതുക്കളും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലുണ്ട്. കേരളീയത എന്ന് ഇന്ന് നാം സാമാന്യേന വ്യവഹരിക്കുന്ന മുഴുവൻ സമസ്ത സൗന്ദര്യങ്ങളും, ചെട്ടിക്കുളങ്ങര ഭരണിയാണെങ്കിലും ഒമ്പതാം ഉത്സവമാണെങ്കിലും ഹരിപ്പാട്ട് ആറാട്ടാണെങ്കിലും അല്ലേ, ഇന്ന് കേരളീയർ മറന്നുപോയ അനേകം ഉത്സവങ്ങൾ, തമ്പിസാറിൻ്റെ പാട്ടുകൾ ഒരു മഹോത്സവമാണ്. ഉത്സവത്തിൽ എല്ലാമുണ്ട്, ഉത്സവത്തിലില്ലാത്ത ഒന്നുമില്ല. തമ്പിസാറിൻ്റെ പാട്ടുകൾ ബാക്കിയായാൽ, കേരളം പ്രളയമെടുത്തു പോയാൽ പോലും ആ പാട്ടുകളിൽ നിന്ന് നമുക്ക് കേരളത്തെ രൂപീകരിച്ചെടുക്കാൻ സാധിക്കും. അത്രമേൽ ആ എത്രയെത്ര പാട്ടുകൾ ഇങ്ങനെ തള്ളിക്കേറി വരികയാണ്, ഏതെടുക്കണം ഏതെടുക്കണം എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ പാട്ടുകൾ ഇരമ്പി കുതിച്ചു വന്ന് എൻ്റെ ഹൃദയം തകർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ആ ഒരു അന്തരീക്ഷമാണ് ഒരു പക്ഷേ സുഖമെവിടെ ദുഃഖമെവിടെ, സ്വപ്നമരീചിക മാഞ്ഞു കഴിഞ്ഞാൽ ആശ എവിടെ നിരാശ എവിടെ, പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, പല വട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, സ്നേഹിച്ച് വളരുമ്പോൾ വെറുക്കാൻ പഠിക്കും, മനസ്സിനെ പോലും ചതിക്കാൻ പഠിക്കും. മൂടൽ മഞ്ഞിൻ യവനിക വീണാൽ പ്രഭാതമെവിടെ പ്രകാശമെവിടെ. ആ പാട്ടിനാണ് അദ്ദേഹത്തിന് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയത്. അത് പി ഭാസ്കരൻ മാഷിൻ്റെ സിനിമയാണ്, വിലയ്ക്ക് വാങ്ങിയ വീണയല്ലേ. അതിൽ ഭാസ്കരൻ മാഷ് ഇദ്ദേഹത്തെ കൊണ്ട് പാട്ടെഴുതിച്ചു എന്നുള്ളതാണ്. നേരത്തെ എരഞ്ഞിത്തറ മേളത്തെക്കുറിച്ച് പറഞ്ഞുള്ളൂ, ഇതാ മേളത്തിൻ്റെ കുലഗുരു മുമ്പിൽ വന്നിരിക്കുന്നു, പെരുവനം കുട്ടന്മാരാർ. അങ്ങനെ ഈ ഇതൊരു അത്ഭുതമാണ്. ഇപ്പോൾ നോക്കൂ, താളവും മേളവും നോവലും കവിതയും ചിത്രവും ഒക്കെ അദ്ദേഹത്തെ വന്ന് വണങ്ങുക അല്ലേ. സമസ്ത സുകുമാരകലകളും വന്ന് ഈ മഹാകവിയെ വണങ്ങുന്നു. ഇതിനേക്കാൾ വലിയൊരു നിമിഷം എന്താണ് ഇനിയുള്ളത്? ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഞാൻ പറഞ്ഞാൽ അവസാനിക്കുകയില്ല. ഞാൻ സുഭാഷ് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വേദന പോലെ, കണ്ണൻ ഉറങ്ങാതിരിക്കാം, കണ്ണൻ്റെ പൊന്നച്ഛൻ ഉറങ്ങൂ എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. രാരിരം പാടുന്നു രാക്കിളികൾ അല്ലെ, ആ പാട്ടിൽ അച്ഛന് മകനല്ല മകൻ അച്ഛനാണ് താരാട്ട് പാടുന്നത്. കണ്ണൻ ഉറങ്ങാതിരിക്കാം, കണ്ണൻ്റെ പൊന്നച്ഛൻ ഉറങ്ങൂ. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, അനേകം അനേകം മക്കൾ അങ്ങയ്ക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുന്നു, അതുകൊണ്ട് അങ്ങ് ശാന്തമായി ഉറങ്ങുക. അങ്ങ് ഉറങ്ങുമ്പോൾ ഉഷസാം സ്വർണത്താമരകൾ വിരിയുന്നത് ഞങ്ങൾ കാണും, പൊന്നുഷസിൻ്റെ ഉപവനങ്ങൾ പൂവിടുന്നത് ഞങ്ങൾ കാണും. അങ്ങനെ മലയാളി മറന്നുപോയ ഋതുക്കളൊക്കെ ഒറ്റയടിക്ക് വന്ന് നമുക്ക് ബോധം പോകും. കാരണം അത്രമേൽ ഋതുക്കളാണ് തമ്പിസാറിൻ്റെ പാട്ടുകളിൽ നിന്ന് നമ്മിലേക്ക് എപ്പോഴും 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 വന്നുകൊണ്ടിരിക്കുന്നത്. ചുംബന വർണ്ണപതംഗങ്ങളായി നിയാം ചെണ്ടിൻ പരാഗങ്ങൾ നുകരാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ എത്ര എത്ര മനോഹരങ്ങളായ രാക്കുയിലിൻ രാഗസദസ്സിൽ രാഗമാലികാമാധുരി, രാഗിണീയൻ മാനസത്തിൽ രാഗവേദനാമഞ്ചരി, വെള്ളിമണൽ തിരയിളകുകയും തുള്ളിയോടും കാറ്റ് ഇളകുകയും പഞ്ചാരമണൽത്തരയിൽ പൗർണമിയുടെ പാലൊഴുകുകയും ചെയ്യുന്ന, സ്വന്തമെന്ന പദത്തിന് എന്തർത്ഥം എന്നൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ബന്ധമെവിടെ സ്വന്തമെവിടെ എന്ന് എഴുതിയിട്ടുണ്ട്, ബന്ധുക്കൾ ശത്രുക്കളാണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ബന്ധങ്ങളെക്കുറിച്ച് ഇത്രയേറെ ആഴത്തിൽ, അദ്ദേഹത്തിൻ്റെ പഴയ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ് വേനലിൽ ഒരു മഴ. അതിൽ മധു ഒരു കഥാപാത്രമാണ്. അതിൽ മധു കഷ്ടപ്പെട്ട് വളർത്തിയ സഹോദരി ഒരു പ്രണയത്തിൽ കുടുങ്ങിയ ജയനാണതിൽ ആ കാമുകനായിട്ട് ജയൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. ഇയാളാണെങ്കിൽ വളരെ കർക്കശ ബുദ്ധിക്കാരനായ സ്നേഹശാഠ്യക്കാരനായ ഒരു ജ്യേഷ്ഠനാണ്. തമ്പിസാറിനെ പോലെ തന്നെ സ്നേഹശാഠ്യക്കാരനാണ്, സ്നേഹത്തിൻ്റേതാണ് ശാഠ്യം.
സഹോദരി സഹോദരിക്ക് വേണ്ടി അയാൾ പോരാടിയുള്ള കൈ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നു. അവസാനത്തെ ഒരു രംഗൻ്റെ മനസ്സിന് ഇപ്പോഴും പോയിട്ടില്ല. കുട്ടിക്കാലത്ത് കണ്ടതാണ്. കാമുകൻ്റെ കൂടെ കല്യാണത്തിന് പോവുകയാണ്. നാട്ടുകാരൊക്കെ കൂടെയുണ്ട്. ഇയാൾ ഒറ്റപ്പെട്ട അനാഥനായി അവഗണിതനായി നിൽക്കുകയാണ്. പക്ഷേ ആ കല്യാണഘോഷയാത്ര തടയാൻ കരുത്തനായിട്ട് അയാൾ നിൽക്കും. പക്ഷേ ആ സ്നേഹത്തെ കൂടി തൃണവൽ ഗണിച്ചുകൊണ്ട് സഹോദരി മുന്നോട്ട് പോകും. കുറച്ച് ദൂരം പോയാൽ പെട്ടെന്ന് തൻ്റെ സമസ്ത പ്രണയ സങ്കല്പങ്ങളെയും തൂത്തെറിഞ്ഞുകൊണ്ടവൾ തിരിച്ചോടി ആ സഹോദരനെ കെട്ടിപ്പുണരുന്ന രംഗമുണ്ട്. അതോടുകൂടി പിന്നെ സഹോദരൻ സ്വയം മറന്ന് എല്ലാം നടത്തി കൊടുക്കുന്ന ഒരു രംഗം. പക്ഷേ സഹോദരനും സഹോദരിയും തമ്മിലുള്ള സ്നേഹത്തെ ഇത്ര ദീപ്തമായി മറ്റൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, സംവിധാനം ചെയ്ത സിനിമകൾ, ഒരുപാട് പൂവിന് കോപം വന്നാൽ അത് മുള്ളായി മാറുമോ തങ്കമണി എന്നൊക്കെ സ്ത്രീകളോട് ചോദിച്ചത് അങ്ങനെയാണ്. ആലാപനം അനാദിമധ്യാന്തമേ വിശ്വചലനം അനവധ്യ സംഗീതാലാപനം, ആ കവിത ഒരുപക്ഷെ ഇരയിമ്മൻ തമ്പിയുടെയോ സ്വാതി തിരുനാളിൻ്റെയോ ഒപ്പം വയ്ക്കാവുന്നൊരു പാട്ടാണ്. താരാപഥത്തെ നയിക്കുമീ താളം സത്യമായി തുടിപ്പു പരമാണുവിലും ആര് വലിയവൻ ആര് ചെറിയവൻ ഈ സച്ചിദാനന്ദ സംഗീത ഗംഗയിൽ ആലാപനം. ആലാപനം തുടരട്ടെ. ശാസ്ത്രം എഴുതിയിട്ടുണ്ട്, അത് പറഞ്ഞ് പറയാതെ പോകാൻ വയ്യ. പുഷ്പാഭരണം വസന്തദേവൻ്റെ തിരുവാഭരണം എന്ന കവിതയിൽ ഏഴ് നിറങ്ങൾ ചേർന്ന ആലേഖം എന്നുണർത്തും ശാസ്ത്രമുഖം. ശാസ്ത്രം തോറ്റുപോകുന്നത് കലയുടെ മുന്നിലാണ്. കലാകാരന്മാരാണ് ശാസ്ത്രത്തിനും ശാസ്ത്രം കണ്ടുപിടിച്ച ആയുധങ്ങൾക്കും മതങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനുഷ്യരെ തമ്മിൽ അകറ്റിക്കൊണ്ട് കൊല്ലിച്ചുകൊണ്ട് നടത്തുന്ന വലിയ പടയോട്ടങ്ങൾക്കുമിടയിൽ വേദനിക്കുന്ന ഒരു ദുഃഖഗാനം പോലെ തമ്പിസാർ പാടിക്കൊണ്ടിരിക്കുന്നു. തമ്പിസാർ പാടിക്കൊണ്ടിരിക്കണം. തമ്പിസാർ 120 വയസ്സുവരെ എഴുതുകയും പാടുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്നെ ആത്മനിയന്ത്രണത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുക. പ്രസംഗിച്ച് മുന്നോട്ട് പോയാൽ ജയരാജ് വാര്യർ കഴുത്തിൽ പിടിക്കും. ഏതായാലും എൻ്റെ വളരെ പ്രിയങ്കരനായ സ്നേഹിതനാണ്. ഗീതം സംഗീതവുമായിട്ട് എന്നെ ബന്ധിപ്പിച്ചത് ജയരാജാണ്. അപ്പോൾ ഗീതം സംഗീതം ഇപ്പോൾ എൻ്റെ കൂടി ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുക. ഞാൻ ഇന്ന് ഞാനായിട്ട് സറണ്ടർ ചെയ്ത് വന്നിരിക്കുകയാണ് ഗീതം സംഗീതത്തിലേക്ക്. തമ്പിസാറിനെ ആദരിക്കുന്ന ഈ വിശുദ്ധ നിമിഷത്തിൽ ഉണ്ടാകാൻ സാധിച്ച പരമപുണ്യത്തിന് ഗീതം സംഗീതത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വാക്കും പാട്ടും കൂടി പ്രണയിച്ച് തമ്മിൽ കെട്ടിപ്പുണർന്ന് ഒഴുകുന്ന ഈ ഒരു വാക്കുകളുടെ ആ ഒരു പാച്ചിലുണ്ടല്ലോ, അതിനെ തടയാൻ എനിക്കും പറ്റില്ല, നിങ്ങൾക്കും പറ്റില്ല. ഞാൻ ആലങ്കോടിൻ്റെ അടുത്തേക്ക് വന്ന് നിർത്താൻ പറയാനല്ല, ആലങ്കോട് ക്ഷമിക്കണമെന്ന് പറയാനാണ്. എന്തായാലും ശ്രീകുമാരൻ തമ്പി സപ്താഹത്തിൽ 7 ദിവസം ആലങ്കോടിൻ്റെ പ്രഭാഷണവും ഉണ്ടായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അത് ഞങ്ങൾ എന്തായാലും നടത്തും എന്ന് പറഞ്ഞാൽ നടത്തും. അതാണ് തൃശ്ശൂർക്കാരൻ്റെ ശക്തി. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ ഞാൻ ഇതിന് പല പേരുകൾ പലരും പറഞ്ഞു, പാടാത്ത വീണയും പാടാം, അങ്ങനെ പലതും പറഞ്ഞു. ഞാൻ വടക്കനാഥനെ തൊഴാൻ പോയിരുന്ന സമയത്ത് വടക്കനാഥനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ മനസ്സിൽ വരിക ഒന്നാം രാഗം പാടി എന്നുള്ള പാട്ടാണ്, വന്നുവല്ലോ ഇന്നലെ സാറിൻ്റെ പാട്ട്. വടക്കനാഥൻ്റെ അവിടെ ഇങ്ങനെ തൊഴുത് ഇങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്ന് ഇലഞ്ഞിയുടെ അവിടെ എത്തിപ്പോൾ പെടയ്ക്കാം ഇലഞ്ഞിപ്പൂമണം. ഞാൻ അപ്പോൾ സുമാരനെ വിളിച്ചിരുന്നു, സുമാരൻ ഒന്ന് ആലോചിക്കേണ്ട, ഇലഞ്ഞിപ്പൂമണം പൂശ തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞാണ് ഞാൻ കുട്ടന്മാരെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, കുട്ടന്മാരോട് പറഞ്ഞു, ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്നൊരു പരിപാടിയുണ്ട്, ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ പ്രമാണിയായ കുട്ടന്മാരൊരു ഒഴിവുണ്ടെങ്കിൽ അവിടെ വരണമെന്ന് പറഞ്ഞു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്താ പറയുക, മേളം ചെണ്ടമേളത്തിൻ്റെ രൗദ്രതാളം കൊണ്ട് നാദഗോപുരം തീർക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പത്മശ്രീ പെരുമനംകുട്ടന്മാരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ നാട്ടിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നു ഇലഞ്ഞിപ്പൂമണം. നമുക്കൊരു ചെറിയ കാര്യം കൂടെയുണ്ട്, അത് സാറിൻ്റെ മറുപടി പ്രസംഗത്തിന് മുമ്പാണ്. നമ്മുടെ ഈ വർഷം നമ്മുടെ കോർപ്പറേറ്റ് മെമ്പറായി നമ്മളോടൊത്ത് സഹകരിക്കുന്ന ശ്രീ ടി ആർ വിജയകുമാർ MD എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, അദ്ദേഹത്തിന് ഞങ്ങൾ കോർപ്പറേറ്റ് മെമ്പറായതിൻ്റെ ഒരു സാക്ഷ്യം അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. അതിനുവേണ്ടി അത് നൽകാൻ വേണ്ടി ആലങ്കോട് ലീലാകൃഷ്ണനെ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കാൻ ശ്രീ ടി ആർ വിജയകുമാറിനെയും ക്ഷണിക്കുന്നു. തമ്പിസാറിൻ്റെയും സുഭാഷ് ചന്ദ്രൻ്റെയും സാന്നിധ്യത്തിൽ ശ്രീ ടി ആർ വിജയകുമാറിന് ഞങ്ങളുടെ കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് കൈമാറുമ്പോൾ നിങ്ങളും വരണം, ഇതുപോലെ ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ മെമ്പർമാരാവുക. കോർപ്പറേറ്റ് മെമ്പർഷിപ്പിന് വലിയ പൈസയൊന്നുമില്ല, കേവലം 100,000 രൂപ. താങ്ക് യു വിജയകുമാർ സർ. അടുത്തതായി ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ പ്രമാണി പത്മശ്രീ പെരുവനംകുട്ടന്മാരാർ, ഇലഞ്ഞിപ്പൂമണത്തിൻ്റെ സുഗന്ധം പരത്തുന്ന കവി ശ്രീകുമാരൻ തമ്പി സാറിനെ ആദരിക്കുന്നു. കേൾക്കാനിരിക്കുന്ന വാക്കുകളാണ്,
അത് കവിതയാവും പാട്ടാവും അനുഭവങ്ങളാവും. എൻ്റെ ഹൃദയരാഗങ്ങൾ എന്ന പുസ്തകം വായിച്ചു തീർത്തപ്പോൾ എത്രയെത്ര ചിത്രങ്ങളാണ് ഈ അടുത്ത് സാറ് നമുക്ക് നൽകിയത്. അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും എനിക്ക് മനഃപ്പാഠമാണ്. അദ്ദേഹം എഴുതിയ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയരാഗങ്ങൾ എന്നെ ഒരുപാട് ഞാനത് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഈ മനോഹരമായ ഈ ആദരത്തിന് മറുമൊഴി പ്രതിസ്പന്ദം ബഹുമാനപ്പെട്ട തമ്പി സാറിനെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആർ ഗോപി മോഹൻ, സ്വാഗത പ്രഭാഷണം നടത്തിയ ശ്രീ സുകുമാരൻ ചിത്രസൗധം, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഭാഷ്, എന്താ പറയേണ്ടത്, അനിയനെന്ന് പറയണോ മകനെന്ന് പറയണോ എന്നൊന്നും അറിയില്ല. അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന സുഭാഷ് ചന്ദ്രൻ, എൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ അടുത്തിറങ്ങാൻ പോവാണ്. അതിന് പഠനം എഴുതിയിരിക്കുന്ന ആലങ്കോടി ലാലകൃഷ്ണനാണ്. ബഹുമാനപ്പെട്ട മന്ത്രി എൻ്റെ പാട്ടുപാടി എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമുണ്ട്. 2 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനത്തിൽ എനിക്ക് തിരുവനന്തപുരം പൗരാവലിയുടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അവിടെ സഖാവ് വി എസ് അച്യുതാനന്ദ് വന്ന് ചന്ദ്രയിലായിരുന്നു ചന്ദ്രകാന്തവും സ്വന്തമെന്ന് പറഞ്ഞർത്ഥവും പല്ലവി പാടി സഖാവ് വി എസ് അച്യുതാനന്ദ്. അപ്പം അതിനുശേഷമാണ് ഇപ്പോൾ മന്ത്രി എൻ്റെ പാട്ട് പാടി കേൾക്കുന്നത്. ഈ ഇവിടെ ഇത് കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് ജയരാജുവാരാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മറുപടിയിൽ കടക്കണമെന്ന് തന്നെ സംശയമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 33 പാട്ടോ 30 പാട്ടോ മറ്റു പാട്ടോ 30 പാട്ടും ജയരാജുവാരും കൂടെ പോയാലുള്ള സ്ഥിതി എന്താ നിങ്ങൾക്ക് ആലോചിക്കാൻ. കാരണം നമ്മൾ നേരം വെളുക്കും മിക്കവാറും തീരാൻ. അപ്പം ഏതായാലും അദ്ദേഹം ആണിത് അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന് പിന്നിലുള്ള ശക്തി അദ്ദേഹമാണ് എനിക്കറിയാം. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഹരീഷ് ബാബു, അനിൽ വടക്കത്തെ, മധുസൂദൻ, ശ്രീ വിജയകുമാർ, അഡ്വക്കേറ്റ് രാഹുൽ ഹരിദാസ് എം, ഇവിടെ പാടാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട കല്ലറ ഗോപൻ, സോമശേഖർ, എടപ്പാൾ വിശ്വനാഥൻ, റീന മുരളി തുടങ്ങിയവർ, ഇന്ദ്രിയകവാരുണ്ട്, മനോജ് കമ്മത്ത്, ദിൽരാജ് ഗോപി, ഋഷി, എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഒരു വലിയ ദീർഘ പ്രഭാഷണം ചെയ്യാൻ ഇപ്പോൾ ആലങ്കോടി ലാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു എൻ്റെ ഒരു പ്രഭാഷണം വളരെ പെട്ടെന്ന് തീരുകയില്ല. പക്ഷെ എൻ്റെ എല്ലാ മിക്കവാറും പാട്ടുകളിൽ പ്രഭാഷണമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്തിനി ജീവിതവേഷം, എന്തിനി മോഹവേഷം, ജനനവും മരണവും തുടർക്കഥ എല്ലാം ചേർന്നൊരു കടങ്കഥ, പിന്നെ എന്തിനിത്ര നൊമ്പരം, ഞാനാരോ കറക്കി വിട്ട പമ്പരം, പിന്നെ എന്തിനിത്ര നൊമ്പരം, ഞാനാരോ കറക്കി വിട്ട പമ്പരം, ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഓർത്താൽ ജീവിതമൊരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം, ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടാണോ എൻ്റെ അച്ഛനമാർ എനിക്ക് ജന്മം തന്നത്? അല്ലല്ലോ, നമ്മൾ ആരും ആവശ്യപ്പെട്ടില്ല ജനിക്കണമെന്നല്ലേ, നമ്മൾ ജനിച്ചു. കഴിയുന്നത്ര മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഈ ജീവിതം അവസാനിപ്പിക്കുക. എൻ്റെ സുഹൃത്ത് ജയരാജാവാരല്ല, നമ്മുടെ ആലങ്കോടി ലാലകൃഷ്ണൻ പറഞ്ഞു 120 വയസ്സുവരെ ശ്രീകുമാരൻ തമ്പി ജീവിക്കണമെന്ന്. തുറന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് പറയാം, ഈ നിമിഷം വീട് മരിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ജീവിതത്തേക്കാൾ മനോഹരമായിടാം മരണമെന്ന് ആശിക്ക നമ്മൾ, ഞാൻ എഴുതിയ കവിതയിലെ വരികയാണ്. ജീവിതത്തേക്കാൾ മനോഹരമായിടാം മരണമെന്ന് ആശിക്ക നമ്മൾ, എന്തിനാ മരണത്തെ പേടിക്കുന്നത്? എൻ്റെ അനുഭവത്തിൽ പറയാം, ഈ ജീവിതമാണ് നരകം, മരണമാണ് മോക്ഷം. നന്ദി, നമസ്കാരം.
ഒറ്റവാക്കിൽ നന്ദി എന്ന ഒരു പുതിയൊരു പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ട്രഷറർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ കണക്ക് പുസ്തകമായിട്ടിരിക്കും. ഇദ്ദേഹം ഒരു ജീവിതം തന്നെ കണക്കിന് വേണ്ടി മാറ്റിവെച്ച ആളാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹരിദാസ് ഏട്ടനെ നന്ദി പറയാൻ ക്ഷണിക്കുന്നു. ഉടനെ തന്നെ തമ്പി സാറിൻ്റെ പാട്ടുകൾ കൊണ്ടുള്ള അതിമനോഹരമായ ഇലഞ്ഞിപ്പൂമാല നിങ്ങൾക്ക് സമർപ്പിക്കും. ഹരി. പ്രിയപ്പെട്ടവരെ, ഈ ധന്യമുഹൂർത്തത്തിൽ മഹത്തരമാക്കാനെത്തിയിട്ടുള്ള രണ്ട് തരത്തിൽ മലയാള സിനിമയിൽ പ്രായം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധായകനെ നമുക്ക് ആദരിക്കാൻ വേദി കിട്ടുകയും അദ്ദേഹത്തെ പോലെ തന്നെ തല ഉയർത്തി നിൽക്കാൻ കഴിവുള്ളവരെ പോലെ നമ്മൾ 1700 പേരെ തല ഉയർത്തി കാണാൻ കഴിയും. നമുക്കിപ്പോൾ തല ഉയർത്തി ഇരിക്കുന്നവരെ കാണാൻ വളരെ കുറവ്. എല്ലാവരും വാട്സപ്പിൽ ഒതുങ്ങി നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ മുൻപെങ്കിലും നമുക്ക് തല ഉയർത്തി നിന്നുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കാൻ കിട്ടിയ ഒരു വേദി. സദസ്സിലും വേദിയിലും വന്ന എല്ലാ മഹത് വ്യക്തികൾക്കും ഗീതം സംഗീതത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഉടനെ തന്നെ ആരംഭിക്കുന്നു. 2 മിനിറ്റ് ഇലഞ്ഞിപ്പൂമണം പാട്ട് സന്ധ്യ. പാടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായകരെ നിങ്ങൾക്കറിയാം. ആലാപനം കൊണ്ട് നമ്മെ മോഹിപ്പിക്കുന്ന കല്ലറഗോപൻ, നിങ്ങളുടെയും എൻ്റെയും പ്രിയപ്പെട്ട മറ്റൊരു സുഹൃത്ത് എടപ്പാൾ വിശ്വം, പ്രിയ ഗായിക റീന മുരളി, ഇന്ദുരേഖ വാര്യർ, ക്ലബ് എഫ് എമ്മിൻ്റെ തൃശ്ശൂർ ഹെഡായിട്ടുള്ള മനോജ് കമത്ത്, യുവഗായകൻ ദിൽരാജ് ഗോപി, യുവഗായിക റുഷേൽ റോയ്, പിന്നെ ഇവിടെ അവതരണ ഗാനത്തിൽ കേട്ട പോലെ ഗീതം സംഗീതത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകരും നമുക്ക് മുന്നിൽ ഈ ഇലഞ്ഞിപ്പൂമണത്തിൽ നിങ്ങളുടെ മുന്നിൽ പാട്ടുകൾ ആലപിക്കും. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥികളെ, ഏറ്റവും ബഹുമാനായ തമ്പി സാർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ 2 കലാകാരന്മാർ, പ്രിയപ്പെട്ട ഞങ്ങളുടെ 2 സുഹൃത്തുക്കൾ തൃശ്ശൂരിനെ വിട്ടു പിരിഞ്ഞുപോയി. കീബോർഡ് വാദനത്തിലും മറ്റും വളരെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വളരെ വലിയ ഒരു കലാകാരനായിരുന്ന ശ്രീ പി ഡി ഫ്രാൻസിസ് ഒട്ടനവധി സംഗീത അരങ്ങുകളിൽ, അതുപോലെ തന്നെ റെക്കോർഡിങ്ങുകളിൽ മലയാളത്തിലെ ദേവരായ മാസ്റ്റർ അടക്കമുള്ള വലിയ വലിയ സംഗീത സംവിധായകരുടെ കീഴിലും ഇവിടെ തൃശ്ശൂരിൽ നടക്കുന്ന കൊച്ചു കൊച്ചു സംഗീത പരിപാടികൾ ഉൾപ്പെടെ ഒരുപാട് പരിപാടികളിൽ നിരന്തരമായി പങ്കെടുത്തിരുന്ന ഞങ്ങളുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തും നമ്മുടെ പലരുടെയും ജ്യേഷ്ഠ സുഹൃത്തുമായ ശ്രീ പി ഡി ഫ്രാൻസിസിൻ്റെയും ഇന്നലെ പൊലിഞ്ഞുപോയ, അകാലത്തിൽ പൊലിഞ്ഞുപോയ ചലച്ചിത്ര സംവിധായകൻ ശ്രീ ബാബു നാരായണൻ്റെയും അകാലമായ വേർപാടിൽ, അവരുടെ മടങ്ങിപ്പോക്കിൽ ഗീതം സംഗീതം അനുശോചനം രേഖപ്പെടുത്തുന്നു. നമ്മൾ ആരംഭിക്കുന്നു. ആദ്യത്തെ ഗാനം 1975 പുറത്തിറങ്ങിയ ശ്രീകുമാരൻ നമ്പി സർ കഥയും തിരക്കഥയും സംഭാഷണവും പാട്ടുകളും എഴുതി സംവിധാനം ചെയ്ത തിരുവോണം എന്ന സിനിമയിലെയാണ്. തിരുവോണത്തെക്കുറിച്ചും ഓണക്കാലത്തെക്കുറിച്ചും ഏറ്റവും മഹത്തായ ഗാനങ്ങൾ എഴുതിയത്, ഏറ്റവും മലയാളിത്വം തുളുമ്പുന്ന പാട്ടുകൾ എഴുതിയ തമ്പി സാറാണ്. നമ്മൾ ആദ്യം പാടുന്ന ഗാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. മലയാള ചലച്ചിത്രങ്ങളുടെ സമസ്ത മേഖലയിലും മായാത്ത മുദ്രകൾ പതിപ്പിച്ച ശ്രീകുമാരൻ തമ്പി സാറിനെ മലയാളം ആദരിക്കുന്നത്, മലയാളം ഇഷ്ടപ്പെടുന്നത് ഹൃദയഗീതങ്ങളുടെ കവി എന്ന രീതിയിലാണ്. തമ്പി സാറിൻ്റെ സാന്നിധ്യത്തിൽ ഈ മനോഹരമായ സന്ധ്യയിൽ കല്ലറഗോപനും നമ്മുടെ പുതിയ പാട്ടുകാരടക്കമുള്ള സുഹൃത്തുക്കളും ചേർന്ന് പാടുന്നു തിരുവോണത്തിന് വേണ്ടി അർജുനൻ മാസ്റ്റർ ഈണമിട്ട ആ ത്രിസന്ധ്യധൻ അനഘമുദ്രകൾ എന്ന് തുടങ്ങുന്ന ഗാനത്തോടെ ഇലഞ്ഞിപ്പൂമണത്തിൻ്റെ ആദ്യത്തെ സുഗന്ധം നിങ്ങളിലേക്ക് ഞങ്ങൾ പ്രസരിപ്പിക്കുന്നു. ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഗീതം സംഗീതത്തിൻ്റെ ഇലഞ്ഞിപ്പൂമണത്തിൽ പാടുന്ന ഗായകരാണ് ഈ തമ്പി സാറിന് ഈ ഗാനം കൊണ്ട് സമർപ്പണം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രിയ ഗായകരുമുണ്ട്. വിശ്വനാഥൻ, ദിൽരാജ്, റുഷേൽ, ഇന്ദുരേഖ ആൻഡ് റീന മുരളി.
ആത്രസന്ധ്യതൻ അനഘമുദ്രകൾ ആരോമലേ നാം മറക്കുവരെങ്ങിനെ ആത്രസന്ധ്യതൻ അനഘമുദ്രകൾ ആരോമലേ നാം മറക്കുവരെങ്ങിനെ ആദ്യ സമാഗമ നിമിഷപന്തം ആത്മപ്രിയേ നാം മറക്കുവരെങ്ങിനെ ആത്രസന്ധ്യതൻ അനഘമുദ്രകൾ ആരോമലേ നാം മറക്കുവരെങ്ങിനെ പാടല പശ്ചിമ വ്യോമഹൃദന്തം പാടി വിടർത്തിയ താരകമല്ലിക പാടല പശ്ചിമ വ്യോമഹൃദന്തം പാടി വിടർത്തിയ താരകമല്ലിക ആലിംഗന സുഖ കഥ പറഞ്ഞൊഴുകും ആകാശമേഘ തരംഗ നക്ഷത്ര സുമത്തിൽ നിൻമിഴി നാളത്തിനൊടി നിന്നു തുടിച്ചതും മേഘങ്ങൾ ഒരുമിയ നേരം നാമിരു തിരകൾ പോലെയുയർന്നതും അമലെ ഇനി നാം മറക്കുവതെങ്ങിനെ ആ ചിത്രങ്ങൾ മായുവതെങ്ങിനെ സന്ധ്യതൻ അനഘമുദ്രകൾ ആരോമലേ നാം മറക്കുവരെങ്ങിനെ താഴ്വര ചൂടിയ ദാഹവസന്തം തേടി വണങ്ങിയ മന്ദസമീരണം ആശാസുന്ദര വർണ്ണരഥം പോൽ പറന്ന പതംഗിക ശൃംഗാരവനത്തിൽ നിഞ്ചിരി ഓരോ പൂവിലും ഒളിയായി നിന്നതും ശലഭങ്ങൾ പാടിയ നേരം നാമിരു രാഗശലാകകളായതും അഴകേ ഇനി നാം മറക്കുവതെങ്ങിനെ ആ വർണ്ണങ്ങൾ മായ്ക്കുവതെങ്ങിനെ ആത്രസന്ധ്യതൻ അനഘമുദ്രകൾ ആരോമലേ നാം മറക്കുവരെങ്ങിനെ ആത്രസന്ധ്യതൻ അനഘമുദ്രകൾ ആരോമലേ നാം മറക്കുവരെങ്ങിനെ ആദ്യ സമാഗമ നിമിഷസ്പന്ദം ആത്മപ്രിയേ നാം മറക്കുവരെങ്ങിനെ ആത്രസന്ധ്യതൻ അനഘമുദ്രകൾ ആരോമലേ നാം മറക്കുവരെങ്ങിനെ ആ ത്രിസന്ധ്യയിൽ നിന്ന് ഈ ത്രിസന്ധ്യയിലേക്ക് ഏകദേശം സന്ധ്യ മയങ്ങിക്കഴിഞ്ഞു രാത്രിയിലേക്കാണ് നാം പോകുന്നത്. തമ്പിസാറ് പറഞ്ഞ പോലെ 33 പാട്ടുകൾ പാടാൻ നിന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് എനിക്കറിഞ്ഞൂടെ. എങ്കിലും മാക്സിമം പാട്ടുകൾ നമ്മൾ പാടും, കേട്ടിരിക്കാൻ നിങ്ങളുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ഗീതം സംഗീതത്തിൻ്റെ 6-ാമത്തെ വലിയ പരിപാടി ആയതുകൊണ്ട് ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങൾ പോവുള്ളൂ എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ എല്ലാ ഇപ്പോഴത്തെയും അപര്യാപ്തത എന്ന് പറയുന്നത് നമുക്കൊരു ഓഡിറ്റോറിയം ഇല്ലാത്തത് തന്നെയാണ് എന്ന സങ്കടം വീണ്ടും പങ്കുവെച്ചുകൊണ്ട്
നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ ഗാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. 1976 പുറത്തിറങ്ങിയ ഐ വി ശശി സംവിധാനം ചെയ്ത അയൽക്കാരി എന്ന ചിത്രത്തിൽ അതിമനോഹരമായ ഗാനം. തമ്പിസാറുടെ പാട്ടുകളെല്ലാത്തിലും വിവിധങ്ങളായ പൂക്കളുണ്ട്. പക്ഷെ ഇലഞ്ഞിപ്പൂക്കൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, അത് രതികാമനയുടെ ചിഹ്നമാണെന്നാണ് പറയുന്നത്. ഇലഞ്ഞി മരത്തിൻ്റെ ചുവട്ടിൽ പ്രായമായ തരുണികളായ സുന്ദരികളായ പെൺകുട്ടികൾ അധികം നിൽക്കരുത് എന്നും പറയും. അതിൻ്റെ പിന്നിലും ഒരുപാട് കഥകളുണ്ട്. ഇലഞ്ഞിപ്പൂവിൻ്റെ മണം ഒഴുകി വരാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ നാട്ടിൽ നാം അവതരിപ്പിക്കുന്ന സംഗീതം കൊണ്ടുള്ള അതിമനോഹരമായ മറ്റൊരു സ്വരസ്ഥാനങ്ങൾ കൊണ്ട് തീർത്ത മനോഹരമായ സന്ധ്യയിൽ എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ഗായകൻ നെടപ്പാൾ വിശ്വനാഥൻ പാടുന്നു. ശ്രീകുമാരൻ തമ്പി സാറും ദേവരാജൻ മാസ്റ്ററും കൂടി നമുക്ക് നൽകിയ ഈ ഗാനം ഒരു വിദേശ വനിത ഇപ്പോഴും ലോകം മുഴുവൻ പാടി നടക്കുന്നു എന്നത് തന്നെയാണ് ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ അംഗീകാരം. അതിമനോഹരമായ ഈ ഗാനം നമുക്ക് കേൾക്കാം. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു. എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക്, ഒപ്പം ഓർമ്മകളിലേക്ക്, നമ്മുടെ കൗമാരങ്ങളിലേക്ക്, നമ്മുടെ ബാല്യത്തിലേക്ക്, നമ്മളെ കൂടുതൽ കൂടുതൽ ചെറുപ്പമാക്കാൻ ഈ പാട്ട്. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു മുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, രേഖകൾ നിഴലുകൾ പാകി രജനീ ഗന്ധികൾ പുഞ്ചിരി തൂകി. ഈ നിലാവിൻ നീലഞ്ഞൊറികളിൽ ഓമനെ നിൻ പാവാട ഇളകൾ കൊഴിഞ്ഞ ദിനത്തിൻ ഇതളുകൾ പോലെ അകന്നു നിൻ പൂപ്പട്ടു തിരകൾ. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു.
ശ്രീകുമാരൻ നമ്പി സാർ ആദ്യമായി സംവിധാനം നിർവഹിച്ച ചന്ദ്രകാന്തം എന്ന സിനിമയിലാണ് അടുത്ത ഗാനം. 1974 പുറത്തിറങ്ങിയ ചലച്ചിത്രം വലിയ വിജയമായിരുന്നത് മാത്രമല്ല ഗാനങ്ങളെ കൊണ്ടുള്ള ഒരു പുഷ്പാഭരണം തന്നെയാണ് നമുക്ക് സമ്മാനിച്ചത്. ഇപ്പോഴും എനിക്ക് ശ്രീകുമാരൻ നമ്പ്യാർ സാറിൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ ഗാനം തന്നെയാണ്, പുഷ്പാഭരണം, വസന്തദേവൻ്റെ തിരുവാഭരണം. അനിജ ചുംബിത തരിശാഖകളിൽ അരുണ കലാങ്കുലികൾ എന്ന് പറയുമ്പോൾ നാം എവിടേക്കൊക്കെയോ നമ്മളെ ഏതോ ആകാശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കവിയുടെ മനസ്സ് അതിൽ കാണാം. അതിലെ നായകന്മാരും കവികളാണ്. രാജീവനയനെ നീ ഉറങ്ങുന്നു തുടങ്ങുന്ന അതിമനോഹരമായ, അങ്ങനെ എത്രയോ എത്രയോ മനോഹരമായ ഗാനങ്ങൾ, സ്വർഗമെന്ന ഗാനത്തിൽ അങ്ങനെ ഒരുപാട് ഗാനങ്ങളെ കൊണ്ടുള്ള ഒരു മറ്റൊരു ഒരു പൂക്കൂടെയാണ് അതിമനോഹരമായ ഒരു ഒരു ബൊക്കെ പോലുള്ള ഒരു ചലച്ചിത്രമാണ് ചന്ദ്രകാന്തം. ചന്ദ്രകാന്തത്തിൽ നിങ്ങൾക്കും എനിക്കും ഏറെ ഇഷ്ടപ്പെട്ട ഗാനമാണ് നാം കേൾക്കാൻ പോകുന്നത്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ മെല്ലശ്ശേരി മന്നൻ എന്ന് ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന എം എസ് വിശ്വനാഥൻ സാറിൻ്റെയാണ് ഈണം. എം എസ് വിശ്വനാഥൻ സാറും തമ്പി സാറും 1971 അവരുടെ ആദ്യത്തെ ചലച്ചിത്രം. പക്ഷേ ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ എന്ന ഈ പാട്ടിൻ്റെ പ്രത്യേകത, ഏത് സംഗീത പരിപാടികളിലും കുട്ടികളുടെ യഥാർത്ഥത്തിലുള്ള ടാലൻറ്റ് തിരിച്ചറിയാൻ പലപ്പോഴും ഈ ഗാനമാണ് തിരഞ്ഞെടുക്കുക, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ശബ്ദത്തിൽ. നമുക്ക് കേൾക്കാം നമ്മുടെ പ്രിയപ്പെട്ട, നാം ഇന്ന് ആദരിച്ച ഗായിക റീനാമുരളി ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ എന്ന മനോഹരമായ ഗാനം ഗീതം സംഗീതത്തിൻ്റെ വേദിയിൽ ഈ ഇലഞ്ഞിപ്പൂമണ പാട്ടുസന്ധ്യയിൽ നമുക്ക് വേണ്ടി പാടും. ആ
കൽപ്പന തൻ കണ്ണുനീരിൽ സ്മരണകൾ തൻ ഗദ്ഗദത്തിൽ വ്യർത്ഥമിന്നു പാടുന്നു ഞാൻ ശ്രുതിയറിയാതെ എന്ന് സ്വർഗമെന്ന കാനനത്തിൽ എന്ന പാട്ടിൽ തമ്പിസാറ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ശ്രുതിയെക്കുറിച്ച് ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അടുത്ത ഗാനത്തിലേക്കാണ്. കഴിഞ്ഞ ദിവസമാണ് ഭാര്യമാർ സൂക്ഷിക്കുന്നു എന്ന സിനിമയിലെ ഈ ഗാനത്തിൻ്റെ 50ാം വർഷം എന്ന പേരിൽ ആഘോഷിച്ചത്. 1968 പുറത്തിറങ്ങിയ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പിസാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്ന് നമുക്ക് നൽകിയ മലയാളത്തിലെ ഏറ്റവും മികച്ച യുഗ്മഗാനമാണിത്. നേരത്തെ നമ്മുടെ പ്രസംഗത്തിൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും പറഞ്ഞതുപോലെ നമ്മളെ ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും എവിടെയും എപ്പോഴും പാടാവുന്ന ലളിത സുന്ദരമായ മോഹന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. പ്രിയപ്പെട്ട ഗായിക റീന മുരളിക്കൊപ്പം അതിനേക്കാൾ വലിയ ഗായകൻ എന്ന് ഞാൻ പറയാൻ പാടില്ലല്ലോ. അപ്പം ഇത് 2018 ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ ഏറ്റവും വലിയ സിനിമാ പുരസ്കാരമായ ജെ സി ഡാനിയൽ അവാർഡ് നൽകി ആദരിച്ച തമ്പിസാറിൻ്റെ പാദങ്ങളിൽ ഈ ഗാനം സമർപ്പിക്കുന്നു ഹൃദയം കൊണ്ട്. ഈ പാട്ട് കേട്ടെങ്കിൽ നാസിർ സാർ ഇങ്ങനെ വന്ന് മായാത്ത ചിത്രം എന്നൊക്കെ പറയില്ല, അതാണ് ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. നിൻ ചിരിയിലലിയുന്നു ജീവരാഗം. മാധവമോ നാ
തങ്കച്ചിപ്പിയിൽ നിന്റെ തേനലർ ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവാ ഞാൻ ഉണർന്നുവെങ്കിൽ ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം ചിരിയിലും ജീവരാഗം നീലവാനിലലിയുന്നു ഞാനിതൊരു ശീലാക്കാനുള്ള പരിപാടി ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഒരു ഒരു ഉള്ളിൽ കിടക്കുന്ന എന്തോ ഒന്ന് എപ്പോഴോ പുറത്തേക്ക് വരുമ്പോൾ അതിനെ തടഞ്ഞു വെക്കാതിരിക്കാൻ എൻ്റെ സുഹൃത്ത് ആലം കൂടെ ചോദിച്ചു, ഇന്ന് ജയരാജൻ്റെ ഏത് ആലാപനമാണ് എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇത് പാടിയത്. ഇതാ 35 വേറെ കിടക്കുക, ലാസ്റ്റ് ഒന്നുകൂടെ പാടാം. അപ്പോൾ നമ്മളിപ്പോൾ താങ്ക് യു വെരി മച്ച്. എനിക്ക് റീന മുരളിക്ക് കൂടുതലും എനിക്ക് അല്പമായും സന്തോഷത്തോടെ നൽകിയ കൈയടിക്ക് നന്ദി. നമ്മളിപ്പോൾ നക്ഷത്ര ലോകത്താണ് നിൽക്കുന്നത്. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, ആ ആകാശത്തേക്ക് തന്നെ വീണ്ടും നിങ്ങളെ തിരിച്ചുകൊണ്ടുപോവുകയാണ്. അടുത്ത് പുഷ്പാഞ്ജലി എന്ന 1972 പുറത്തിറങ്ങിയ അതിമനോഹരമായ ചലച്ചിത്രത്തിലെ ഗാനം, തമ്പിസാറും അർജുനൻ മാസ്റ്ററും കൂടി നമുക്ക് നൽകിയ ഗാനം ഇവിടെ പാടുന്നു ഇന്ദുലേഖ വാര്യർ. ഇന്ദുലേഖ വാര്യർ എൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സിനിമയിലൊക്കെ അത്യാവശ്യം പാടിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ തമിഴിലും തെലുങ്കിലൊക്കെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഭാഷ ഏതാണ് എനിക്കറിഞ്ഞുകൂടെ. അപ്പോൾ അങ്ങനെ ഇന്ദുലേഖയുടെ ജീവിതം ഇപ്പോൾ തമിഴ്നാട്ടിലാണ്, ആവടിയിലാണ്. എല്ലാവരും തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്ദുലേഖ തമിഴ്നാട്ടിലേക്ക് അങ്ങോട്ട് പോയി. മറ്റൊന്നും കൊണ്ടല്ല, ഇന്ദുലേഖയുടെ ഹസ്ബൻഡ് ഇവിടെയുണ്ട് ആനന്ദ്, അദ്ദേഹം അവിടെയാണ് ജോലി ചെയ്യുന്നത്. നാം കേൾക്കാൻ പോകുന്ന ഗാനം നക്ഷത്ര ലോകത്ത് തന്നെയാണ്, കിന്നരന്മാരെക്കുറിച്ചുള്ള പാട്ടാണ്. അതിമനോഹരമായ ഗാനം നക്ഷത്ര കിന്നരന്മാർ വിരുന്നു വന്നുവെന്ന നിങ്ങളുടെയും എൻ്റെയും പ്രിയപ്പെട്ട ഗാനം. തമ്പിസാറിൻ്റെ അനുഗ്രഹത്തിനും ഗുരുത്വത്തിനും വേണ്ടി ഗീതം സംഗീതത്തിൻ്റെ ഈ വേദിയിൽ പാടുന്നു ഇന്ദുലേഖ. മാനസവീ
മെലിശൈമന്നൻ എം എസ് വി സാറിൻ്റെയും ദേവരാഗങ്ങളുടെ രാജശില്പി ദേവരാജൻ മാസ്റ്ററുടെയും ദേവരാജ സംഗീതത്തിൻ്റെ തുടർച്ചയായ അർജുനൻ മാസ്റ്ററുടെയും ഒക്കെ പാട്ടുകൾ നാം കേട്ടുകഴിഞ്ഞു. അടുത്തതായി നാം കേൾക്കാൻ പോകുന്നത് മഹാസംഗീത മാന്ത്രികൻ എം എസ് ബാബുരാജ് ഈണമിട്ട തമ്പി സാറിൻ്റെ പാട്ട്. 1966 കാട്ടുമല്ലിക എന്ന ചിത്രത്തിലൂടെ തമ്പി സാർ സിനിമയിലേക്ക് വരുമ്പോൾ, ഗാനരചനയിൽ വരുമ്പോൾ, ആ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ ബാബുക്കയായിരുന്നു. ഇന്നിവിടെ ആലങ്കോട് അതിനെപ്പറ്റി കാര്യമായിട്ട് പറഞ്ഞു. ആലങ്കോടാണോ മന്ത്രിയാണെന്ന് അറിഞ്ഞൂടെ. താമര തോണിയിൽ താലോലമാടി എന്ന ഗാനത്തെക്കുറിച്ച് ധാരാളം ഗാനങ്ങളുണ്ടായിരുന്നു ആ ചലച്ചിത്രത്തിൽ. ഈ ഇവിടെ നാം കേൾക്കാൻ പോകുന്നത് 1972 പുറത്തിറങ്ങിയ പുള്ളിമാൻ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പിസാറും ബാബുക്കയും ഒന്നിച്ചപ്പോഴുണ്ടായ അതിമനോഹരമായ ഗാനം. ഏത് നിലാവ് കാണുമ്പോഴും ഏത് സമയത്തും നിലാവിനകത്തെ, ചിലർ പറയും അതിനെ മൊയലാണെന്ന് പറയും, ചിലത് മറ്റു പലതുമാണെന്ന് പറയും, പക്ഷേ ഈ ഗാനമാണ് നമ്മൾ ഓർക്കുക. മാത്രമല്ല ഈ പാട്ട് കേട്ടാൽ എനിക്ക് അപ്പോൾ കുടകിലേക്ക് പോകാൻ തോന്നും. ഈ പാട്ട് അത്രയും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എം എസ് ബാബുരാജ് എന്ന സംഗീത സംവിധായകൻ്റെ ഹാർമോണിയത്തിൻ്റെ ചകിത വാദായനങ്ങൾ തുറന്ന് എത്രയെത്ര ഹിന്ദുസ്ഥാനി രാഗങ്ങളാണ് ഇപ്പോഴും മഴ പെയ്തിറങ്ങുന്നത്. ഇപ്പോഴും എവിടെയിരുന്നു കൊണ്ട് ഈ ബാബുക്ക ഈ പാട്ടിന് വേണ്ടി ഹാർമോണിയം വായിക്കുന്നുണ്ടാവും. ബാബുക്കയുടെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഈ ഗാനം സമർപ്പിക്കുന്നു. ഗാനം ആലപിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ വിശ്വനാഥനെ ക്ഷണിക്കുന്നു. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനെ എന്ന് തുടങ്ങുന്ന നിങ്ങളുടെയും എൻ്റെയും ഏറ്റവും പ്രിയതരമായ സുഗന്ധമുള്ള ഗാനം. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനെ, ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനെ, നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? കാളിദാസൻ കണ്ടെടുത്ത കണ്ണിമാനേ, കണ്ണിലെൻ്റെ കൊമ്പുകൊണ്ടതെങ്ങിനാണ്?
മയക്കുന്ന മയിൽപ്പീലി വീണകൈ മന്മഥന്റെ മലരമ്പിൻ ആവനാഴികൾ മന്ദഹാസമഴഞ്ഞുവല്ലോ നിന്റെ മനസ്സെന്ന് പുഴയിഞ്ഞ കുളിച്ചുവല്ലോ ചന്ദ്രബിംബം നെഞ്ചിലേക്കും ുള്ളിമാനേ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്. കുടകിലെ വസന്തമായി വിടർന്ന വെള്ളിയൻ കരളിൻ്റെ പുത്തരിയായി നിറഞ്ഞവൾനി എൻ്റെ ലോകവാനം പോലെ വളർന്നുവല്ലോ എൻ ഹൃദയം ബിംബം നെഞ്ചിലേറ്റും ഉള്ളിമാനേ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്. കാളിദാസൻ കണ്ടെടുത്ത കണ്ണിമാനേ കണ്ണിലെൻ്റെ കൊമ്പു കൊണ്ട് പ്രിയ സ്നേഹിതൻ വിശ്വനാഥന് നൽകുന്ന ഓരോ കയ്യടികളും കിട്ടുന്നത് കേരളത്തിലെ വേദികളിൽ അരങ്ങുകളിൽ പാടുന്ന ഗായകർക്ക് കൊടുക്കുന്ന വലിയൊരു നിങ്ങളുടെ സ്നേഹമാണ്. എത്രയോ കാലമായി അരങ്ങുകളിൽ നിരന്തരമായി പാടിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രിയപ്പെട്ട ഗായകൻ വിശ്വനാഥന് കൊടുത്ത ഈ കയ്യടിക്ക് ഗീതം സംഗീതം നിങ്ങളോട് നന്ദി പറയുന്നു. തമ്പിസാറിൻ്റെ പാട്ടുകളിലെല്ലാം ചുംബനവും ഉണ്ടാവും പൂവും ഉണ്ടാവും. പിലഞ്ഞു പൂമണമെന്ന പേര് തന്നെ ഒരു പൂവിൻ്റെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. അതിൻ്റെ സുഗന്ധം ഉണ്ടാവണം. പനിനീർ കാറ്റിൽ താരാട്ടിലാടി വന്ന പവിഴമല്ലി പൂക്കളുണ്ട്, മല്ലികപ്പൂവിൻ്റെ മധുരഗന്ധമുണ്ട്. അങ്ങനെ പൂക്കളെ തൊടാതെ തമ്പിസാറിൻ്റെ ഒരു പ്രണയഗാനവും നമ്മളിന്ന് വിട്ടുപോകുന്നില്ല. അത് നമ്മളെ വീണ്ടും വീണ്ടും നമ്മളും ജീവിതവും തമ്മിലുള്ള അകലം കുറയ്ക്കുകയാണ്. നാം എല്ലാം പലപ്പോഴും ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടെന്ന് അറിയാം, നാം നമ്മുടെ ഒരു കൗമാരത്തിൽ നിന്ന് നമ്മുടെ ഒരു നല്ല കാലത്ത് നിന്ന് എത്രയോ മാറിപ്പോയി, പക്ഷേ അതിനെ തിരിച്ചു പിടിക്കാൻ ആ വിരൽ തുമ്പുകൊണ്ട് പാട്ടിൻ്റെ ഈ വിരലുകൾ കൊണ്ട് ഈ പൂപ്പാട്ടുകളിലൂടെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ കേട്ടത് മന്ദഹാസ മഴയിൽ നാം നനഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അടുത്ത് നമ്മുടെ തബലയുടെ മഴയിൽ നനയാൻ പോവുകയാണ്. ഈ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ തബല വാദനത്തിലൂടെ ഇവിടെ പലതരത്തിലുള്ള പ്രാവുകൾ ഇങ്ങനെ ചിറകടിച്ചു വരും. ഇതൊരു ഗസലാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഗസലെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു വികാരമാണ്. എനിക്കിവിടെ ഓർമ്മ വരുന്നത് പുതേരി രഘുവേട്ടനെയാണ്, രഘുകുമാർ. രഘുകുമാർ അദ്ദേഹമാണ് ഈ ചലച്ചിത്രത്തിൻ്റെ നിർമ്മാതാവ് അല്ലേ സാർ? അങ്ങനെയല്ലേ? ഇത് ഒരു മുസ്ലിം കഥ ആയിരുന്നു തമ്പി സാറ് തിരഞ്ഞെടുത്തത്, പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയതെല്ലാം തന്നെ ആ രീതിയിലുള്ള ഇമേജുകളാണ്. അതായത് ഒപ്പന പാട്ടും ചുണ്ടും മനോഹരമായ ഒരുപാട് മുസ്ലിം ഗാനങ്ങളുടെ, പ്രത്യേകിച്ച് ഗസൽ ഗാനങ്ങൾ കൂടുതൽ പ്രയോഗിക്കുന്നവരെ ചില സങ്കല്പങ്ങൾ ഈ പാട്ടിലുണ്ട്. പക്ഷേ സിനിമയിൽ നമ്മളതൊന്നും അറിഞ്ഞില്ല, കമലഹാസനെ കണ്ടപ്പോൾ നാം ഒന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ ഗാനം കേൾക്കുക. നിങ്ങളുടെയും എൻ്റെയും എല്ലാവരെയും പ്രിയപ്പെട്ട ഗാനം, അർജുനമ്മ ശ്രീണത്തിൽ ഉണ്ടായ ഗാനം, തമ്പിസാറിൻ്റെ ഏറ്റവും മികച്ച രചനകളിലൊന്ന്, ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളിയും തുടങ്ങുന്ന ഗാനം പാടുന്നു പ്രിയപ്പെട്ട ഗായകൻ കല്ലറ ഗോപൻ.